മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്കേവർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ ലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് തൃശൂർ തലക്കോട്ടുകരയിൽ നിന്ന് അജീഷ് ഷോണിമ എന്നീ ദമ്പതികളാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, അനേകായിരങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. കാരണം ഇവരുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഹിറ്റാണ്. എന്ന് മാത്രമല്ല, നാട്യങ്ങളില്ലാതെ ഒരുപാട് അനുഭവങ്ങൾ നമ്മോട് പറയാനും പങ്കുവയ്ക്കുവാനും വരുന്നു. ഒപ്പം മത്സരിക്കുവാനും തൃശൂരിലെ തലക്കോട്ടുകരയിൽ നിന്ന് അജീഷും ഷോണിമയും. സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി തിളങ്ങുന്ന അജീഷ് ഷോണിമ ദമ്പതിമാരുടെ ജീവിതയാത്രയിൽ അധികം ആരും അറിയാത്ത കണ്ണുനീരിന്റെയും പ്രണയപുഞ്ചിരിയുടെയും റീലുകളുണ്ട്. ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇവർ നേടിയത് നാട്ടിലെയും മറുനാട്ടിലെയും പ്രേക്ഷക ലക്ഷങ്ങളുടെ കാഴ്ചയും കരുതലും. ജീവിതത്തിന്റെ തന്റെ ഇടം കുട്ടിക്കാലത്ത് തന്നെ സ്വന്തമാക്കിയ ഷോണിമ പ്രണയത്തിന്റെ പൂക്കാലമായി കടന്നു വന്നത് അജീഷിന്റെ സ്വപ്നങ്ങളിലേക്കായിരുന്നു. അനിശ്ചിതത്വവും ആശങ്കകൾ നിറഞ്ഞതുമായ പ്രവാസ ജീവിതകാലത്ത് ഒരു ആശ്വാസം കണ്ടെത്തുക മാത്രമായിരുന്നു അജീഷിന്റെയും ഷോണിമ ദമ്പതിമാരുടെ ജീവിതയാത്രയിൽ സോഷ്യൽ മീഡിയ പെർഫോമൻസുകളുടെ ലക്ഷ്യം. എന്നാൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഇവരുടെ ആരാധകരായതോടുകൂടി അജീഷും ഷോണിമയും മലയാളികളുടെ പ്രിയപ്പെട്ട മല്ലു കപ്പിൾസ് എന്ന പേരിൽ താരങ്ങളായി മാറി. ആത്മഹത്യാ മുനമ്പിൽ നിന്നും തിരിച്ചുപിടിച്ച അജീഷിന്റെയും മികച്ച സാമ്പത്തിക സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഷോണിമ ദമ്പതിമാരുടെ ജീവിതയാത്രയിൽ താങ്ങും തണലുമായി മാതാപിതാക്കളും ബന്ധുക്കളും അടുത്ത കൂട്ടുകാരുമുണ്ട്. റീലുകളിൽ കാണാത്ത റിയൽ ലൈഫിലെ അനുഭവങ്ങളും വെല്ലുവിളികളും ഒരേ മനസ്സോടെ തുറന്നു പറയുവാൻ വരുന്നു ഫ്ലവേഴ്സ് ഒരു കോടി വേദിയിലേക്ക് മല്ലു കപ്പിൾസ്, അജീഷ് ആൻഡ് ഷോണിമ. നമസ്കാരം ഷോണിമ. നമസ്കാരം അജീഷ്. ഹായ് അജീഷ് ആൻഡ് ഷോണിമ. തലക്കോട്ടുകരക്കാരാണ് രണ്ടുപേരും. തലക്കോട്ടുകര എവിടെയായിട്ട് വരും എക്സാക്ട്ലി പറഞ്ഞ? തലക്കോട്ടുകര പറഞ്ഞാൽ ഞങ്ങള് തലക്കോട്ടുകരയുടെയും കൈപ്പറമ്പിന്റെയും ഒരു നടുവിലായിട്ട് വരും. വിദ്യാഞ്ജനൻ കോളേജ് ഉണ്ട് ഞങ്ങളുടെ. അടുത്തായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ. നമസ്കാരം അജീഷ് ആൻഡ് ഷോണിമ. നമസ്കാരം കുട്ടേട്ടാ. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു. ഞങ്ങളെവിടെയും ദുഃഖങ്ങൾ പറയാറില്ല. ഓക്കെ അജീഷ്, അപ്പൊ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? അച്ഛൻ, അച്ഛൻ, അമ്മ. അച്ഛൻ ആരാ? രണ്ടു അച്ഛന്മാരാണ്. രണ്ടു അച്ഛന്മാരാണ്. ഒന്ന് ഒന്ന് ഷോണിമയുടെ അച്ഛൻ. എന്റെ അച്ഛൻ. ഷോണിമയുടെ അച്ഛൻ ഒന്ന് കൈവോക്കി. ഓ ഗുഡ് ഗുഡ്. രണ്ടച്ഛന്മാരോട് ഒന്നിച്ച് കൈവോക്കി. നമസ്കാരം. രണ്ടുപേരും കൂടെ ചേർന്ന്. ഓക്കെ, അമ്മ. അമ്മ ആരുടെ അമ്മയാ? അജീഷിന്റെ അമ്മ. അമ്മ സന്തോഷം. അമ്മയുടെ പേരെന്താ? ശ്രീമതി. അമ്മ എവിടുത്തെ കാര്യ? തലക്കോട്ടുകരക്കാരിയാണോ? അല്ല, പയ്യൂകാരത്തി. പയ്യൂ? പയ്യൂര്. പയ്യൂര്. ഓക്കെ. അച്ഛനോ? തലക്കോട്ടുകര. പേരശോകൻ. ഈ അച്ഛനോ? വേലൂര്. അടുത്ത് തന്നെ തൊട്ടരാജ്. എനിക്കറിയാം വേലൂര്, എനിക്കറിയാം. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നിങ്ങൾ വന്ന എനിക്ക് വളരെ സന്തോഷം. കാരണം നിങ്ങളുടെ യൂട്യൂബില് എത്ര ലക്ഷം ആൾക്കാരുണ്ട് നിങ്ങളുടെ പിന്നാലെ? യൂട്യൂബില് 8 ലക്ഷം. 8 ലക്ഷം. 8 ലക്ഷം ആൾക്കാരെ കൊണ്ട് എത്തിച്ചു അല്ലേ? എങ്ങനെയും 10 ലക്ഷം ആക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അത് ഇതോടെ 10 ലക്ഷം ആവും. അപ്പൊ ചിലപ്പോ ഒരു 2 മില്യൺ എത്തിയാലും അത്ഭുതമില്ല. അങ്ങനെയാണ് ഇവിടുന്ന് ആൾക്കാരൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അങ്ങനെ ആയി കൊടുക്കുക, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലോ? ഇൻസ്റ്റാഗ്രാമിലെ 5,75,000. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, ഇന്ന് നിങ്ങൾ വന്ന സ്ഥിതിക്ക് എനിക്കൊരു സാധാരണ ഇല്ലാത്ത ഒരു പദവിയിൽ തുടങ്ങാൻ തോന്നുന്നു. അതായത് ഒരു ദേശഭക്തി ഗാനത്തോടെ ഇന്ന് ആരംഭിക്കാം. കുട്ടേട്ട അതിന്റെ ഒരാളാ. മിസ് എ പേട്രിയോട്ട്. കുട്ടേട്ടാ പറഞ്ഞു. ബോസ്, ഒരു ദേശഭക്തി ഗാനം പാടാം. ആ ആയിക്കോട്ടെ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ഭാരതമെന്നാൽ. പാരിൻ നടുവിൽ
കേവലമൊരു പിടി മണ്ണല്ല. ഇതാണ് കുട്ടേട്ടൻ, ഇപ്പൊ മനസ്സിലായല്ലോ. അടിപൊളി. അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങൾ പ്രണയബദ്ധരായി, വിവാഹിതരായി, അല്ലെങ്കിൽ കല്യാണം കഴിക്കുമായിരുന്നു? അല്ല, ഒക്കെ വിധികളാണല്ലോ. എന്തായാലും വിധി കുറച്ചു കാലം കഴിയുമ്പോ തലയിലെഴുത്തായിട്ട് തോന്നിയോ ഷോണിമയ്ക്ക്? ഞാൻ ഇപ്പോഴും സന്തോഷത്തില് നിൽക്കുകയാണ്. നിങ്ങള് എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? കണ്ടുമുട്ടിയത് ഒരു പൈപ്പിൻ ചോട്ടിൽ വെച്ചിട്ടാണ്. വെള്ളമെടുക്കാൻ പോയായിരുന്നു. ആ, അവിടെ പൈപ്പിന്റെ അവിടേക്ക് ഇവള് അന്ന് പാലും കൊണ്ടുവരും വീടിന്റെ. എത്രാമത്തെ വയസ്സിലായിരിക്കും? ഏഴാമത്തെ വയസ്സ്. ഞാൻ അല്ല, ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞ് നിക്കണ ഒരു സമയം. ആ സമയത്ത് പാലുകാരിയായിരുന്നു നാട്ടില്. അതെ. അതായത് അച്ഛൻ പശുക്കളെ നോക്കലായിരുന്നു. കൃഷിക്കാരായിരുന്നു. ആ സമയത്ത് ഞാനും എന്റെ ഏട്ടനുമാണ് പാലൊക്കെ അടുത്ത് വീടുകളിലൊക്കെ കൊണ്ടു കൊടുത്തിരുന്നത്. അപ്പോ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേട്ടന്റെ അവിടേക്ക് എത്താനൊരു കഥയുണ്ട്. അങ്ങനെ എത്തി ആ ചേട്ടനെ ഞാൻ അവിടെ വെച്ച് കണ്ടുമുട്ടാണ്. ഈ പാൽ വിതരണം മിൽമയുടെ ജൂനിയർ ഹോം ആയിട്ട് അവിടെ തലക്കോട്ടുകാരെ വിലസിനെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്. അതായത് അച്ഛൻ ആദ്യം ബഹ്റൈനിലായിരുന്നു. അവിടെ ഒരു ഹോളിഡേ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ ജനിക്കണേക്കാൾക്ക് മുമ്പ്. പിന്നെ അച്ഛൻ നാട്ടിൽ വന്നു. അവിടുന്ന് സിറ്റുവേഷൻ മോശമായി കാരണം നാട്ടിലേക്ക് വരേണ്ടി വന്നു. നാട്ടിൽ വന്ന് അച്ഛന് വേറെ ആരും അണ്ടറിൽ ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതെ അതെ അതെ. അപ്പൊ അച്ഛൻ എന്നെ അച്ഛന്റെ ഉള്ള സ്ഥലത്ത് കൃഷി നടത്തി. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ പണി നടക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് ക്യാൻറ്റീനുകളും ആളുകള് ജോലിക്കാർക്ക് വേണ്ട സ്റ്റോളുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ ആലോചിച്ചു, എന്തുകൊണ്ട് എനിക്ക് അതിൽ പാല് കൊടുത്തുവിടാ? ഒരു പശുവൊക്കെ വീട്ടിലുണ്ടായിരുന്നു, അത് കൂട്ടി എനിക്ക് ആ അവിടുത്തെ ആ ബിസിനസ് എനിക്ക് എന്തുകൊണ്ട് എടുത്തുവിടാന്നുള്ള അച്ഛന്റെ ഐഡിയയിലാണ്. അച്ഛൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം, അതോടൊപ്പം പശുക്കൾ വരലും അല്ല. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉണ്ടായിരുന്നില്ല സൈക്കിൾ ചവിട്ട ഇഷ്ടാ. അപ്പൊ അച്ഛൻ എന്റെ ഒരു ഭാവി കൊണ്ട് എനിക്കൊരു സൈക്കിള് മേടിച്ചു. സൈക്കിളില് പാല് കൊണ്ടുകൊടുക്കാൻ എന്നെ അച്ഛനെ മുൻകൂട്ടി കണ്ടു കാണണോ. എന്നും ചേട്ടനെയും, ചേട്ടനൊരു സൈക്കിളുണ്ട്, അപ്പൊ എനിക്കൊരു സൈക്കിൾ കിട്ടി. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, ആ അടുത്തുള്ള വീടുകളിലേക്ക് പാല് കൊടുക്കാൻ രണ്ട് സഞ്ചിയും തന്നു, അതിൽ കുറച്ച് പാലും കുപ്പിയും തന്നു. നാട്ടുകാർ പറയുന്നത് ഷോണിമയുടെ പാല് വാങ്ങിച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാണ്. അത് വേറൊന്നുണ്ടല്ല, അച്ഛൻ പാല് ബിസിനസ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകല്ലേ. അപ്പൊ എന്നെ പാല് കൊണ്ടുകൊടുക്കാൻ പോകുമ്പോ പാൽക്കാരി എന്ന് വിളിക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ സൈക്കിളായിട്ട് പോണ സമയത്താണ് പുറകുന്ന അങ്ങനെ ഓരോരുത്തർ വിളിക്കുക. അപ്പൊ ഞാൻ വണ്ടി തരുന്നത് എന്താണ്, അങ്ങനെ ഓരോരുത്തർ അങ്ങനെ പറയുമ്പോ എനിക്ക് സത്യം. അപ്പൊ അത് എനിക്ക് ദേഷ്യമായിരുന്നു. അപ്പൊ ഞാൻ വണ്ടി നിർത്തി ആരെന്നെ വിളിച്ചാന്ന് ചോദിച്ചിട്ട് ഞാൻ ബഹളമൊക്കെയായിരുന്നു. പിന്നെ അത് മാത്രല്ല, അച്ഛനാണെങ്കിൽ ഇച്ചിരി ദാനശീലം ദേഷ്യപ്പെട്ട എന്താ അതിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അങ്ങനെയല്ലേ. അപ്പൊ അച്ഛനാണെച്ചെങ്കിൽ ഈ പാല് കൊടുത്ത് ഈ പ്രായം അവര് പാല് മേടിക്കുമ്പോ പൈസ തന്നില്ലെങ്കിൽ അച്ഛൻ ചോദിക്കില്ല. അച്ഛൻ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഭയങ്കരമായിട്ട് ഒരു ആര് പാലിന്റെ പൈസ തന്നാലും തന്നില്ലെങ്കിലും അച്ഛൻ അത് വേണം എന്ന് പറഞ്ഞിട്ട് ചാടി മേടിച്ച് മേടിക്കൊന്നും ചെയ്യില്ല. പക്ഷെ നമുക്ക് അത് നമ്മുടെ കണക്കിലെല്ലാം സെറ്റ് ആവണല്ലോ. അപ്പൊ അമ്മയാണ് അതെല്ലാം നോക്കുക, പാലിന്റെ പൈസ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അമ്മയാണ്. ആ സമയത്ത് പാലിന്റെ പൈസ ഒരു ടീം തരാതെ വരുമ്പോ അച്ഛൻ പറയും, മോളെ നീ അവരോട് പോയി പാലിന്റെ പൈസ ചോദിക്കോ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അച്ഛൻ എന്ത് തരും? അപ്പൊ അച്ഛൻ എനിക്ക് തരുന്ന ഐസ്ക്രീമാണ്, ലിറ്റർ ഐസ്ക്രീം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പാലിന്റെ പൈസ തരാത്തവരുടെ അടുത്ത് പോയി ചോദിക്കുക. എന്നെ പേടി എന്ന് പറയുന്ന സംഭവമാണ്. ഞാൻ പോയി ചോദിക്കും, വാങ്ങിച്ചിട്ടുണ്ടോ പൈസ? പിന്നെ എല്ലാവരും എനിക്ക് ആരും ചോദിച്ചാലും പറയണ്ട. ഒരു അഞ്ചാറ് മാസത്തെ പാലിന്റെ പൈസ തന്നില്ല ചെന്നെ എനിക്ക് ചോദിക്കണേ ന്യായമുണ്ടല്ലോ. അപ്പൊ ഞാൻ ചെന്നവരോട് സംസാരിക്കുമ്പോ എന്റെ മോളെ എങ്ങനെയെന്ന് ചോദിക്കാറ്, ആദ്യം കണ്ടല്ലോ ജിഷേട്ട അമ്മയാണ് കേട്ടോ. അതെ, ചോദിക്കാൻ പോണ കാര്യം കണ്ടുള്ളത് അമ്മയാ. കാരണം വെച്ചാൽ ഞങ്ങളൊരു ദിവസം ചേട്ടന്റെ പരിസരത്ത് ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പാലിന്റെ പൈസ കിട്ടാതെ അച്ഛനെ വിട്ടു, നീ ഒന്ന് പോയി ചോദിക്കേ അവര് തരുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആ വഴിയിലേക്ക് കടക്കുന്ന സമയത്ത് ആ ചേട്ടന്റെ അമ്മ അവിടെ നിൽക്കണ്ടായിരുന്നു. എനിക്കറിയില്ല ആരെന്താന്ന് അറിയില്ല, ഒരു ചേച്ചി. അപ്പൊ ഞാൻ ചേച്ചി ഇന്ന ആളുടെ വീടൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി വീട് പറഞ്ഞു, എന്താ മോളെ കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ചേച്ചി ഇങ്ങനെയാണ് പാലിന്റെ പൈസ തരില്ല, അച്ഛൻ എന്നെ വിട്ടേക്കാണ് പാലിന്റെ പൈസ മേടിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ആ ഇവള് കൊള്ളാലോ എന്ന രീതിയില് അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ എട്ടിൽ ആ വെക്കേഷൻ സമയത്ത്
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ അമ്മ എനിക്ക് വീട് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞു എന്താ പാലിന്റെ പൈസ അവിടെ. ആ ചേച്ചിക്ക് ഒരു ഇവളെക്കാളും ഒരു 25 വയസ്സ് കൂടുതലുണ്ടാവും അന്ന്. അവരിനായിട്ടാണ് ഇവരുടെ ഫൈറ്റ്. അപ്പൊ എന്റെ അമ്മ അമ്മയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു കാന്താരി പോലത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടികളായ അങ്ങനെ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു പച്ചപ്പാവം പോലെ ഒരു മുക്കിൽ ഒതുങ്ങിയിരിക്കും ഈ ടൈപ്പ്. അപ്പൊ എന്നോടൊക്കെ വന്നിട്ട് പറയണ്ട് ഈ ചന്ദ്രേട്ടന്റെ മോളെ കണ്ടുപിടിക്കണം, അവള് വന്നിട്ട് കണ്ടോ ഇതൊക്കെ അതുപോലെ. അപ്പൊ എന്റെ കൺസെപ്റ്റിൽ എന്ന് വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സംഭവം, മീൻസ് അമ്മ എന്ത് പറയണോ ആ രീതിയിൽ നടക്കുക. അച്ഛൻ അന്ന് അധികം നമ്മുടെ അടുത്തില്ല, ബോംബെയിലൊക്കെ ആവുക. അപ്പൊ അമ്മയാണ് എന്ത് പറയുമ്പോഴും അതുപോലെ. അപ്പൊ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇവളുടെ കാര്യങ്ങൾ പറയും, ഇവള് ഒരു വട്ടം വരുമ്പോ അതിനോട് അമ്മ പറയും, രണ്ടാമത്തെ വട്ടം വരുമ്പോ പറയും, ഓ എന്താ അവളുടെ അവളുടെ വർത്താനം കൊണ്ട് ആ പൈസ കിട്ടി. അപ്പൊ ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അങ്ങനത്തെ പെൺകുട്ടീനെയാണ് അമ്മയ്ക്ക് ആഗ്രഹം, അമ്മയ്ക്ക് അങ്ങനത്തെ കുട്ടീനെ വേണം. ഞാൻ ഓ പക്ക അങ്ങനത്തെ ഒരു അതുപോലത്തെ കുട്ടിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നന്നാവും പറഞ്ഞു. നമ്മുടെ വീട്ടിലെല്ലാം ഞാൻ പിന്നെ എന്നെ കാണുമ്പോ അമ്മ സംസാരിക്കും, എനിക്കറിയില്ല ഇത് എന്റെ അമ്മയെ വരും. നിങ്ങള് മല്ലു കപ്പിൾസിനേക്കാൾ നല്ല പാൽക്കാരി എന്ന് ചിലപ്പോ ഹിറ്റ് ആയനെ കുറച്ചുകൂടെ, ചിലപ്പോ റീബ്രാൻഡ് ചെയ്താലോ പാൽക്കാരി. കാര്യം കേരളത്തിലെ എല്ലാ ആൾക്കാരും പാല് കുടിക്കാത്താരാ, ചായയിലൂടെ ആണെങ്കിലും കുടിക്കില്ലേ. അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ നിങ്ങൾ റീബ്രാൻഡ് ചെയ്താൽ ചിലപ്പോ ഒരു 2 മില്യൻ 3 മില്യൻ 4 മില്യൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വളരുകയും നിങ്ങൾ കൊടീശ്വര കൊടീശ്വരിമാരാവുകയും ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇനി അജീഷിന്റെ ലൈഫിലേക്ക് വന്നാൽ എങ്ങനെയായിരുന്നു അജീഷിന്റെ കുട്ടിക്കാലം? ഞാൻ എനിക്ക് ഓർമ്മ വെക്കുമ്പോ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ അച്ഛൻ ബോംബെയിലായിരുന്നു, വൈരക്കല്ലിന്റെ ജോലിയായിരുന്നു അച്ഛന്. അപ്പൊ അന്നത്തെ ഗൾഫുകാരുടെ സെറ്റപ്പ് അച്ഛൻ. അപ്പൊ 6-7 മാസം ഇവിടുമ്പോ അച്ഛൻ വരുന്നു, മറ്റേ നല്ല നല്ല വാച്ച് ഡ്രസ്സൊക്കെ വരുമ്പോ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഞാൻ മാമന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ 2 പ്രാവശ്യം അച്ഛന്റെ വീട്ടിലേക്ക് പോകുള്ളു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് പനി പിടിച്ചു, ഭയങ്കര പനി. ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയി ആ പനിയിലൂടെ. അപ്പൊ അച്ഛൻ ബോംബെയിലത്തെ ബിസിനസ്സൊക്കെ വിട്ടിട്ട് 1 മാസത്തേക്ക് നാട്ടിൽ വന്നു, അമ്മയുടെ ചികിത്സയ്ക്കായി. അത് അച്ഛന്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു, അച്ഛന് വിശ്വാസമുള്ള ഒരാളിനെ ഫുള്ള് ഏൽപ്പിച്ചിട്ട് പോന്നു. അപ്പൊ വൈരക്കല്ലാണ്, ചെറിയ സംഭവമാണ്. അപ്പൊ അച്ഛൻ അത്ര ഇതായാലും കല്ലിന് മറ്റേ ഭംഗി വരുത്തണ സംഭവമല്ലേ, അത് ചെയ്യണ പരിപാടി. അപ്പൊ അതൊരു കമ്പനി അടിക്കുന്നത് നമ്മള് കല്ല് വാങ്ങി നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണോ ഈ കല്ലുരയ്ക്കുന്ന പണി? നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റുന്നതാണോ? നല്ല പണി. ഓക്കെ. അപ്പൊ അച്ഛൻ എന്നിട്ട് നാട്ടിൽ വന്നു, 1 മാസത്തെ അമ്മയുടെ ചികിത്സ കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും കമ്പനി ഇല്ല, കല്ലുമില്ല, അച്ഛനാകെ പാപ്പരായി. അപ്പൊ അതുവരെയുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ വരുന്നു, ഗൾഫുകാരനെ പോലെ ജീവിക്കുന്നു, സിനിമയ്ക്ക് പോകണു, അങ്ങനെ ഭയങ്കരത, പൈസക്ക് പൈസ, ഡ്രസ്സിന് ഡ്രസ്സ്. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്ന് അച്ഛന് കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതൊക്കെ വിറ്റ് ഗൾഫ് എന്ന് പറയുന്നത് ബോംബെയിലത്തെ കടങ്ങളൊക്കെ വീട്ടി. അങ്ങനെ നമ്മൾ ലാസ്റ്റ്. അപ്പൊ അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വീടിന്റെ അവിടെ വന്ന് ഇങ്ങനെ താമസിക്കുക എന്ന് പറയുമ്പോൾ അന്നേരം ഭയങ്കര ഒരു വൃത്തികെട്ട ഒരവസ്ഥ പോലെയാണ്. അച്ഛൻ അച്ഛന്റെ വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ അവിടെ ഉള്ളവരൊക്കെ പറയും, അവനെ ഭാര്യ വീടിന്റെ അവിടെയാ താമസം. ആ സമയത്ത് അത് പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണ്. അപ്പൊ അത് അച്ഛന് കേൾക്കുമ്പോ അച്ഛൻ ഭയങ്കര വിഷമമാണ്, ഈ ഒരു അവസ്ഥ കൊണ്ടാണെന്നൊന്നും ആരും മനസ്സിലാക്കില്ല. അപ്പൊ അച്ഛന്റെ ആഗ്രഹത്തിന് അച്ഛൻ അച്ഛന്റെ നാട്ടിലൊരു 10 സെന്റ് സ്ഥലം വാങ്ങി, ഒരു കാട് പോലത്തെ സ്ഥലം, അതിന്റെ ഉള്ളിൽ ഒരു 10 സെന്റ് സ്ഥലം, ഒരു തലക്കോട്ടുകാരയിൽ. അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു. അപ്പോ അമ്മോട് പറഞ്ഞു വാടക വീട്ടിൽ പോയിട്ട് നമുക്കൊരു വീട് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു വാടക വീട്ടിൽ പോകണ്ട, നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു വീട് വെച്ച് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓല കൊണ്ടുള്ള വീട് വെച്ച്, ഓല കൊണ്ട് തന്നെ അതിന്റെ ചെമ്മിര് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തരം വീടായിരുന്നു, ചൂണ്ട പഞ്ചായത്ത് എന്ന് പറയും, നമ്മുടെ പഞ്ചായത്ത് അതാണ്. അപ്പൊ ആ പഞ്ചായത്തിൽ അങ്ങനത്തെ ഒരു വീടുണ്ടായിരുന്നില്ല, അവിടെയായിരുന്നു നമ്മുടെ താമസം കാര്യങ്ങളൊക്കെ. പിന്നീട് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ 8-ാം ക്ലാസ് മുതൽ പിന്നെ താമസിക്കുന്നതൊക്കെ ആ വീട്ടിലാണ്. അപ്പോ അതിന്റേതായ കുറെ ബുദ്ധിമുട്ട്, ഒരു കോംപ്ലക്സ് ഫീൽ ഒന്നും വരുന്നില്ല, കാരണം നമുക്ക് അറിവില്ലല്ലോ, ബോധമില്ലല്ലോ. വേറൊരു കാര്യത്തിൽ ഫീലിംഗ് വന്നിരുന്നെന്ന് വെച്ചാൽ എല്ലാവരിനും ഓരോ കല്യാണങ്ങളൊക്കെ അടുത്തുള്ളവർ വിളിക്കുമ്പോൾ നമ്മൾ തന്നെ ഒഴിവാക്കും, എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആരും വരില്ല. പിന്നെ ഒന്നാമത് പിന്നെ ഈ വീട് കണ്ടാ തന്നെ അവിടേക്ക് പോകണ്ട എന്നുള്ള കൺസെപ്റ്റ്. വീട്ടിൽ ഉള്ളിൽ ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. പരിമിതി എന്ന് വെച്ചാൽ ഒറ്റ റൂമുള്ളോ, പിന്നെ ഒരു അടുക്കള പാറപ്പുറാണ്, പാറയാണ്. അപ്പൊ അതിന്റെ മുകളിൽ പായ വിരിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നമ്മൾ എണീക്കുമ്പോ ചതില് വന്നിണ്ടാവും, ആ ടൈപ്പ് സംഭവമായിരുന്നു. അപ്പൊ പിന്നീട് ഈ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എപ്പോഴാണ് തുടങ്ങിയത്? പൈപ്പിൻ ചുവട്ടിലെ പ്രണയം തുടങ്ങിയത് നമ്മള് ഈ കുടിലിൽ വെച്ചിട്ട് താമസിക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അവിടുന്ന് റിക്കവറായി വരുമ്പോഴാണ് ഇവളെ ഇങ്ങനെ കണ്ടതും. പിന്നെ ഞങ്ങൾ തമാശക്കാണ് ഞങ്ങൾ അങ്ങനെ പ്രണയം. അജീഷിന്റെ ജീവിതത്തില് നിങ്ങളുടെ പുതുവേ നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തില് അപ്രതീക്ഷിതമായ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായല്ലോ, അതെന്തായിരുന്നു? ഇന്നിപ്പോ ഇവിടെ വന്നു നിൽക്കാൻ, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കാനൊക്കെ കാരണം ആ ഒരു ട്രെയിനിങ് പോയിന്റ് ആണ്. രാത്രിയാണ്, രാത്രിയല്ല പകലൊക്കെയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം അത് അത് കണ്ടിട്ട് ഞാനത് വായിച്ചപ്പോഴേ തങ്ങളുടെ ബയോഡേറ്റിലൂടെ കടന്നു പോയപ്പോ അതൊരു സിനിമ കഥ പോലെയുണ്ട്.
നമുക്ക് പെട്ടെന്ന് ഒരാള് സിനിമയിൽ അങ്ങനെയുള്ള ഷോട്ടുകൾ ശരിക്കും ഇത് ആരോടെങ്കിലും പറയാൻ ഞങ്ങൾക്ക് ഇതുവരെ നമ്മളങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവർക്ക് പോലും ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബവും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിണ്ടായിരുന്നു എന്നൊന്നും ഒരാൾക്കും അറിയില്ല. അത് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഈ വന്ന ആൾക്ക് പോലും അറിയില്ല. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് കല്ലൊര മാത്രമേ അറിയുള്ളൂ. 10-20 കൊല്ലം കല്ലൊരയുടെ പിന്നാലെ നടന്നിട്ട് പിന്നെ വേറെ പണിക്കൊന്നും പോകാൻ അറിയില്ല. അങ്ങനെ അച്ഛൻ മാമന്റെ കൂടെ വാർക്ക് പണിക്ക് പോയി. അപ്പൊ വാർക്ക് പണിക്ക് പോയപ്പോ 2 ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഈ ചട്ടി പിടിക്കല്, അപ്പൊ ഇതിന്റെ ഉള്ളില് സിമന്റ് കയറിയിട്ട് ഈ കൈയൊക്കെ പഴുത്തു, 2 കൈയും സിമന്റ് ഇങ്ങനെ വെച്ചിട്ട് പഴുത്തു. അങ്ങനെ അമ്മ അന്ന് PVC കമ്പനിയിലേക്ക് പോവാണ്. അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു. പിന്നെ അച്ഛൻ തകർന്നോട് കൂടിയിട്ട് 2 പേരും ജോലിക്ക് പോയിട്ടാണ് നമ്മൾ ജീവിച്ചായിരുന്നു. PVC കമ്പനിയിൽ പോയപ്പോ ഇതുപോലെ ഒരു ബ്ലേഡ് എന്തോ പൈപ്പിന്റെ ഉള്ളിൽ പെട്ടിട്ട് അതിന്റെ എന്തോ സംഭവം മുറി, അങ്ങനെ കുറച്ച് ബാധ്യത വന്നു. അപ്പൊ അമ്മയ്ക്കും ജോലിയില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാടിലാണ്. 2 മാസം നാട്ടുകാരൊക്കെ മീൻസ് അവിടുത്തെ ഒരു കടക്കാരൻ്റെ നിന്ന് കടം വാങ്ങിയിട്ടാണ് നമ്മൾ ഭക്ഷണം വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയന് കണ്ണിനൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അച്ഛൻ 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ അടുത്തൊക്കെ എല്ലാ വീട്ടിലും ചെന്ന് അന്വേഷിച്ചു ഒരു 100 രൂപ അച്ഛന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛനെ അത്രയും കിട്ടുമെന്നുള്ള അത്രയും സ്വന്തക്കാരുടെ അടുത്ത് വരെ എത്തിയിട്ട് അച്ഛൻ്റെ, പക്ഷെ അവിടുന്ന് പോലും അച്ഛനെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇത് പറഞ്ഞു ഇവനെ കണ്ണ് കാണിക്കാനും പറ്റുന്നില്ല ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ ഇവർ 2 പേരും അന്നാണ് വെച്ചെങ്കിൽ എല്ലാ പേപ്പറിൻ്റെയും ഫസ്റ്റ് പേജിൽ ഇങ്ങനെ അവിടെ പേപ്പറൊക്കെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കുടുംബസമേതം ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കൂടുതൽ. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഫസ്റ്റ് പോയ ഒരു കാര്യം എന്താ വെച്ചാൽ അവസാനിപ്പിക്കാം, കാരണം വേറെ നമ്മളായിട്ട് ഇപ്പൊ പറയുമ്പോ നമുക്ക് വലിയ, പക്ഷെ അന്ന് ഇവര് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ വേറെ വഴിയില്ല. ഞങ്ങൾ തന്നെ ഒരാളുടെ മുന്നിൽ തെണ്ടാൻ വിടാൻ എന്റെ അച്ഛന് അങ്ങനെ മീൻസ് ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ എന്റെ അച്ഛന് മനസ്സ് വരത്തില്ല. അതുപോലെ അച്ഛൻ ഒരാളുടെ മുന്നിലും ചെന്നിട്ട് 1 രൂപ വേണമെന്ന് പറയണ ഒരു മനസ്സ്ഥിതിയുള്ള ആളല്ല. അപ്പൊ ഇങ്ങനെ ജീവിക്കുമ്പോ ഡൗൺ ആയതാണ്. അങ്ങനെ അമ്മ ഇതുപോലെ എവിടെ നടക്കണോടത്ത് പോയിട്ട് കുറച്ച് പറയാൻ പാടില്ല, അങ്ങനെ ഒരു വിഷം കൊണ്ട് വന്ന് വെച്ചു. അപ്പൊ വീട്ടിൽ തന്നെ കുറെ കൂർക്കിയും കൊള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ ആ കൂർക്കയിലൊക്കെ കലക്കി സംഭവമൊക്കെ സെറ്റാക്കി. അപ്പൊ അന്ന് കാലത്ത് മുതൽ കരച്ചില്ല വീട്ടിലെല്ലാവരും. നമ്മൾ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനിയന് ഇത് പെട്ടെന്ന് കത്തി, എനിക്കതൊന്നും കത്തണമൊന്നുമില്ല, കാരണം എനിക്ക് എന്തായാലും ഇവരിപ്പൊ ചെയ്യണ പോലെ. പക്ഷെ അനിയും ഓടിയിട്ട് കരയണം, അയ്യോ എന്റെ വീട്ടില് വിഷം കഴിക്കണേ. പക്ഷെ ആരും കേൾക്കാനില്ല പുറത്ത് പുറത്തുനിന്ന്, ആരെങ്കിലും ഓടിപോയോ ഇന്ന് രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോ അവന് മനസ്സിലായി. അങ്ങനെ നമ്മള് ഒരു 10 മണിയൊക്കെ ആവണ സമയത്ത് നമ്മുടെ വീട്ടിലാണ്, രാവിലെ 10-11 മണി ആകുമ്പോൾ ഇതൊക്കെ കഴിക്കണം, ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് ഇതൊക്കെയാണ് ഇവരുടെ മൈൻഡ്. അങ്ങനെ നിൽക്കണ സമയത്താണ് വീടിന്റെ മുന്നിൽ ഇപ്പോഴും ആളെ മറക്കില്ല ഒരു ഒമിനി കാരണം. ഈ ഇതിനുള്ള തീരുമാനമൊക്കെ എടുത്ത് നടപ്പാക്കണേക്കാളും മുന്നേ വിഷമങ്ങൾ അങ്ങോട്ട് ചോറില് പുരട്ടിയില്ല, പക്ഷെ കറിയിലൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പോ ഇവര് അന്ന് അങ്ങനെയാണല്ലോ. അപ്പൊ അമ്മ കരച്ചില്ല, ഇതൊക്കെ ചെയ്യണ്ടെങ്കിലും കരച്ചില്, അച്ഛൻ കെട്ടിപ്പിടിച്ച് സംസാരിക്കണു, ഇവര് കരയണു, അങ്ങോട്ടും ഇങ്ങോട്ടും കരയണു. ഞാൻ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു കരച്ചില്, കാരണം എനിക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ജീവിക്കണത്, ഒരു നല്ല ഡ്രസ്സ് ഇടാനില്ല, സ്കൂളില് എന്തെങ്കിലും ഒരു ഫീസ് കെട്ടാനില്ല, അങ്ങനെയൊക്കെയാണ് നമ്മളും. ബസ്സിന് പോകാൻ പൈസ ഇല്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മളും ജീവിക്കണം. അപ്പൊ പിന്നെ ഇത് വലിയ മുന്നോട്ട് പോയിട്ട് വലിയ കാര്യം എനിക്കും ഫീൽ ചെയ്യണമൊന്നുമില്ല. അങ്ങനെ ഒരാള് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരിക, വണ്ടി വന്ന് നിന്ന വശം തന്നെ ഞങ്ങളുടെ വാതിലെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ഇതെല്ലാം ഒരു അന്ത്യയാത്ര പോകാൻ റെഡി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി അവിടേക്ക് വരാനുള്ള കാരണം എന്താ? കാരണം അറിയില്ല, ദൈവം വിട്ടതായിരിക്കും. ഇപ്പോഴും നമുക്ക് ചിന്തിക്കണം എന്താ വെച്ചാൽ ആ ഒരു വണ്ടി വന്നില്ലെങ്കിൽ ഇന്നിപ്പോ ഇവിടെ വന്നിക്കില്ല. ആ ഒരു വണ്ടി വന്നൊരു യൂട്യൂബ് ബ്ലോഗർ ഉണ്ടാവത്തില്ല, ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ ആ വണ്ടി വന്ന് നിന്നപ്പോ ഞങ്ങളുടെ വാതിലെന്ന് വെച്ച പരമ്പോണ്ടാണ്. അപ്പൊ പരമ്പിന് നായൊക്കെ വന്നിട്ട് പൊത്താക്കിട്ട് പൊത്തൊക്കെ ഉണ്ട്. അപ്പൊ ആ പൊത്തി കൂടെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന കണ്ട വശം തന്നെ അച്ഛൻ വേഗം ഷർട്ട് എടുത്തിട്ട് കൈ കാണരുതെന്ന് വെച്ചിട്ട് അച്ഛൻ വേഗം ഫുൾ കൈ ഇട്ടിട്ട് വേഗം ഇറങ്ങി ചെന്നു. അയാൾ 2 ഹോൺ അടിച്ചപ്പോ അപ്പൊ ഇറങ്ങി വന്നത് അച്ഛന്റെ പഴയൊരു കൂട്ടുകാരനാണ്, ഡേവിസ് ഏട്ടന്ന പേര്. ആള് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്, പക്ഷെ ആള് മെയിൻലി ബോംബെയില് സെറ്റിൽഡ് ആയിരുന്നു അവര് ആ ടൈമില്. അപ്പൊ അച്ഛന്റെ കമ്പനി ഒക്കെ ബോംബെയിൽ ഉള്ളപ്പോ ഉള്ള ഒരു പരിചയം മാനേജറൊക്കെ ആയിട്ട് അച്ഛൻ ആളുടെ കമ്പനിയിൽ ഇരുന്നിട്ടുണ്ട്. ആള് കയറി വന്നിട്ട് അച്ഛനോട് ചോദിക്കണത് നീ ഇപ്പൊ എവിടെയാ പണിക്ക് പോണത് എന്ന് ചോദിച്ചു. അച്ഛൻ നേരെ അതുവരെ പോയതൊന്നുമില്ല, ഞാനിപ്പോ ഒരു കൂനമുച്ചിയിലെ ഒരു ബാലകൃഷ്ണ ഏട്ടൻ ആളുടെ കമ്പനിയില് മാനേജറായിട്ട് ഇരിക്കാന്ന് പറഞ്ഞു. ആള് തിരിച്ചു പറഞ്ഞുകൂടാ, ഞാൻ ആ തോമേനെ കണ്ടു റോട്ടില്, അപ്പൊ നീ അവന്റെ ഒപ്പം കല്ല് പണിക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലോ, എന്തിനാ ശോക ഈ നോണ പറയണത്, നിനക്ക് പറ്റില്ലെങ്കിൽ നിനക്ക് ഒരു വാക്ക് ഇന്നെ അറിയിച്ചുകൂടെ. അപ്പൊ അച്ഛൻ അങ്ങനെ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോ ആള് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച കൊണ്ട് കേറിക്കോ ഇവിടുന്ന് ബോംബെക്ക്, നമുക്കൊരു കമ്പനി സെറ്റ് ചെയ്യാം, നീ അവിടെ മാനേജറായിട്ട് ഇരിക്കണം. ആളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് എടുത്ത് അച്ഛനെ വീട്ടി, അച്ഛന് നീട്ടിയിട്ട് ആള് നേരെ എന്റെ കയ്യിലേക്ക് നീട്ടി. അപ്പൊ ഞാനിത് വാങ്ങാൻ പാടുമെന്നുള്ള അറിയില്ലല്ലോ, എന്റെ അമ്മ പഠിപ്പിച്ചെന്നുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ആര് വന്നാലും ഒരു സാധനം വാങ്ങണേക്കാളും മുന്നേ അവരെ നോക്കണം, നോക്കിയിട്ട് അമ്മ കണ്ണുകൊണ്ട് കാട്ടിയാൽ മാത്രം ഒരു സാധനം വാങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ വീട്ടിൽ വന്ന് അടിയാം, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ കാട്ടിയപ്പോ അമ്മ പറഞ്ഞു വാങ്ങിക്കുവാ. ആ ഒരു 10,000 രൂപയാണ്
നമ്മുടെ ലൈഫ് മാറ്റിമറിച്ചതും ആളുടെ ഒരു വരം ഇവിടെ നിൽക്കുന്നതും അത് ലൈഫില് അതിന്ന് പഠിച്ച പാഠങ്ങളും രക്ഷകനായിട്ട് വന്നു. ഞങ്ങളുടെ വീട്ടില് ആളൊരു ഇപ്പോഴായിരിക്കും ഇപ്പൊ കേൾക്കുമ്പോഴാണ് ഞങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും നിങ്ങൾ ഇത്രയൊരു കൂട്ട ആത്മഹത്യയുടെ മുൻപിൽ നിന്നാണ് ഡേവിസ് ജീവിതത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ട് വന്നതെന്നുള്ള അറിയുന്നത്. അപ്പൊ ഡേവിസിന് ഒരു സന്തോഷമാവും. ചരിത്രധർമ്മം അദ്ദേഹം അനുഷ്ഠിച്ചത്. ഓക്കെ, അപ്പൊ നമ്മ അമ്മേ, അപ്പൊ ഇങ്ങനെ പിന്നെ ജീവിതത്തെ സ്നേഹിക്കാൻ തുടങ്ങി അമ്മ അല്ലേ? സ്നേഹിക്കാൻ തുടങ്ങി, അവർക്ക് ജീവിതം മുന്നോട്ടേക്ക് വെക്കാനുള്ള കഴിവും കൊടുത്തു ഞാൻ. അല്ലെ, ഈ ചെറിയ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം അവരന്ന് ചെറിയ കുട്ടികളാണ്. അവർക്ക് മരണം എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു യാത്ര പോകുന്ന പോലെ തോന്നുന്നു. അമ്മയും അച്ഛനും അങ്ങനെ തീരുമാനം എടുത്തായിരുന്നു? അച്ഛനും ഞാനും കൂടി തീരുമാനം എടുത്തത്, എല്ലാവരും വെറുക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അതോ പൈസ ഇല്ലാത്തോണ്ടായിരിക്കുണ്ടോ അങ്ങനെ എല്ലാവരും ഇതാക്കണത്? നമ്മളെവിടെ ചെന്ന് ചോദിച്ചാലും ഒരു 10 രൂപ നമുക്ക് തരാനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയില്ലേ. അപ്പൊ ഇവരെന്നെയാണ് വെച്ചെങ്കിൽ നമ്മളെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായോ? ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലായിടത്തും അങ്ങനെ താങ്ങായി ചേട്ടൻ തന്നെ എന്റെ ഒപ്പം നിന്നടക്കണത്. അപ്പൊ ഞാൻ പിന്നീട് ഈ ഡേവിസായിട്ട് ഈ കാശ് കൊടുത്ത് തന്നപ്പോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ കരുതി, അപ്പൊ ഇവരെന്നെ ബോംബെക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇവർക്ക് ധൈര്യല്ലേ, ഈ കുടിലല്ലേ ഞങ്ങള്. അപ്പൊ ഞാൻ പോട്ടെ, എങ്ങനെയുണ്ട് നിനക്ക് തന്നെ മക്കളെയും കൊണ്ട് നിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് ചേട്ടൻ പോക്കോ, ഞാൻ എന്റെ മക്കളെ നോക്കിക്കൊണ്ട് ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയി. അപ്പൊ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞോടത്തെ പാടാണ്, ഒരിക്കലും നമ്മൾ ഒരാളുടെ മുന്നിലും തല കുനിക്കരുത്, നിവർന്ന് നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പൊരുതാം. അങ്ങനെ കറികളൊക്കെ കളഞ്ഞു കറിയൊക്കെ ഞാൻ കുഴിമത്ത് കുഴിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ അതിന് ആവശ്യം വന്നില്ലല്ലോ. വന്നില്ല. അമ്മയ്ക്ക് മനസ്സിലായി ജീവിതത്തിന്റെ സൗന്ദര്യം എൻജോയ് ചെയ്യണം. ആ ഡേവിസേട്ട് ആ നേരത്തെ വന്നതും ഒന്ന് നമുക്ക് ഇരിക്കാട്ട് കൊടുക്കാൻ പോലും ഒരു കസാര ഒരു പായ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ഇപ്പൊ അമ്മ സന്തുഷ്ടയാണോ? ഇപ്പൊ ഞാൻ സന്തോഷം. അച്ഛനോട് ഞാൻ ചോദിക്കുന്നു, അച്ഛനാണോ ഇതിന് നേതൃത്വം കൊടുത്തത്? ഇങ്ങനൊരു കുടുംബ ആത്മഹത്യക്ക് പോകാം അല്ല, എന്താ ചെയ്യാന്നുള്ള ഇങ്ങനെ ആലോചിക്കാണോ? ജീവിതം തീർത്തും വഴിമുട്ടിയെന്ന് തോന്നിയപ്പോഴാണോ? ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഐഡിയൊക്കെ പറഞ്ഞ ചീമൂണ്. ചീമൂന്ന വിളിക്കുക, ചീമൂണ് എല്ലാ ഐഡിയകളും പറഞ്ഞു തരിക. അവളുള്ള ഐഡിയ അപ്പൊ അതുപോലെ പോവാന്ന് പറഞ്ഞു. മൂപ്പർക്ക് മരിക്കാൻ പേടിയാ. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ഞാൻ എന്റെ മക്കളോട് അമ്മയാണോ നേതൃത്വം കൊടുത്തത്? ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഒരാളുടെ അധികം കൈനീട്ടാൻ പോവരുത്, ഇതോടുകൂടി അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ, ചിലപ്പോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കൂടുന്ന ഒരു കാലമാണ്. നമുക്കറിയാമല്ലോ, ചെറിയ പ്രത്യേകിച്ച് ഈ യങ്സ്റ്റേഴ്സ് ഒക്കെ ചെറിയൊരു കാര്യം മതി, സ്കൂളിലെ അധ്യാപിക വഴക്ക് പറഞ്ഞു, അല്ലെ അധ്യാപകൻ തുറിച്ചു നോക്കി, ഇതൊക്കെ മതി ഒരു ചെറിയ കാരണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മയും അച്ഛനും വഴക്ക് പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ആത്മഹത്യയും. അപ്പൊ അമ്മ ഈ ക്യാമറ നോക്കി ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ഒരു ഉപദേശം കൊടുത്ത്. ആരും അങ്ങനെ ചെയ്യരുത്, നമുക്ക് മുന്നോട്ട് പോവാൻ നമുക്ക് ധൈര്യം ഉണ്ട് വെച്ചാൽ എങ്ങനെയായാലും പോവാം. ഞാൻ അങ്ങനെയാണ് ഇത്രയും കാലം എന്റെ മക്കളെ പഠിപ്പിച്ച് മുന്നോട്ടേക്ക് എത്തിയത്. അത് കാരണം കൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കുന്നതും സാറേനെ കാണാൻ കഴിഞ്ഞതിലും വളരെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യുന്ന, ഇനി ഇപ്പൊ മത്സരം ഉണ്ടല്ലോ, നമ്മളത് മറന്നു പോകാൻ പാടില്ലല്ലോ. രണ്ടു രീതിയിലുള്ള മത്സരം സാധാരണഗതി ഇവിടെ നടക്കുന്നത്, 10 ചോദ്യങ്ങൾ വഴി ഒരു കോടിയിലേക്ക് ഡയറക്റ്റ്. അത് നമ്മൾ ഏറ്റവും തലയ്ക്ക് മുകളിലാണ് മത്സരം നടക്കുക. അതാണെ പിന്നെ ഒന്നും നോക്കാനില്ല, 10 ലക്ഷം അടിച്ചു മാറ്റി ഒരു കോടിയിലേക്ക് അങ്ങ് എത്തുക. വളരെ പെട്ടെന്നാ, അതുപോലെ പുറത്ത് വീഴുന്നു വളരെ പെട്ടെന്നാ, രണ്ടും എളുപ്പമായിരിക്കും. അപ്പൊ അത് വേണോ? അതല്ല, 20 ചോദ്യങ്ങൾ വഴി ഒച്ചഴിയുന്ന പോലെ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിച്ചോ, 20 ചോദ്യങ്ങളിലൂടെ എത്താം എന്നുള്ളതാ. ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞോ? നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടേക്കണം ഇവിടുന്ന് പോയിട്ട്. ഞങ്ങൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്തു. ഓക്കെ, അതൊരു അനുഭവമാണല്ലോ. ചില ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സ് ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. ബ്ലോഗ് കുറവാണ് ചെയ്യണം, കാരണം ബ്ലോഗിലൂടെ നമ്മുടെ ജീവിതം പുറത്തേക്കെത്തണ്ടേ ഇല്ല. നമ്മൾ അറിയാതെ ഇത് പറഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്നും പറയാനുള്ള. നിങ്ങൾ പക്ഷേ ഫൺ വീഡിയോസ് ആണ്, ഫൺ വീഡിയോസ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാമ്പിൾ പീസ്, ഒരു സാമ്പിൾ വെടിക്കെട്ട്, അപ്പൊ ഒരു ചെറിയൊരു പീസ്, അതാണ് ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഇത് വെക്കും. നിങ്ങൾ ഒരു ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണിച്ചു, ഇവിടെ നിന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ വന്നുള്ളൂ. ഇവിടെ ഇവിടെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വന്നാൽ ആരും അഭിനയിച്ചു പോകും. ഞാൻ തന്നെ ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമായിരുന്നു ഏഷ്യന്റെ അടുത്ത്, ഇതുവരെയായിട്ട് എനിക്ക് തന്നിട്ടില്ല, ഫോണൊന്നു തരാൻ പറ്റുമോ? സത്യമായിട്ടും ഫോൺ എന്റെ കയ്യിലില്ല. അത് പ്ലാൻഡ് ആണ്. പ്ലാൻഡ്? അതെ. അല്ലേ? അല്ല, ഫോണ് നമ്മുടെയൊക്കെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഫോണ് നമ്മുടെ സ്വന്തം. എടി, നീ എന്നെ പോലല്ലേ, നീ എന്റെ സ്വന്തം അല്ലേ? അതുപോലെ ഇതാണ് എല്ലാ ഭർത്താക്കന്മാരും പറയണ ഒരു കാര്യം.
ഫോൺ ചോദിച്ചാ കൊടുക്കത്തില്ല, കൊടുക്കില്ല. ഒഫീഷ്യൽ കാര്യങ്ങൾ കൂടുതലുള്ള കാര്യമാണോ അല്ലാതെ ഒഫീഷ്യൽ വാട്സാപ്പില്? അപ്പൊ എനിക്കും വേണ്ട ഒഫീഷ്യലി. ആ നിന്റെ ഫോൺ ഞാൻ ചോദിക്കാറില്ലല്ലോ. ഫോണുമ്മയാണ് മൊത്തം അല്ലെ? അല്ല, ഇത് തമാശയല്ലാടോ, നമ്മളിത് മറ്റുള്ളവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് പറയണത്. എന്റെ ഫോണ് ഫുൾ ടൈം ഷോണിയുടെ കയ്യിലാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ബാക്ക് ടു പൊസിഷൻ, ഓക്കെ റെഡി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഫോൺ നന്നായി സൂക്ഷിക്കുന്നവരാണെന്ന് മനസ്സിലായി, പരസ്പരം കാണിക്കാതിരിക്കുക. റിയൽ ആയിട്ട് അങ്ങനെ അതല്ലേ ഷോണിമായി, നമ്മളെന്താ പറയാ, ഒരാളിന്റെ സ്വകാര്യതയിലേക്ക് ഇരച്ച് കയറാതിരിക്കുന്ന എപ്പോഴും ബുദ്ധി. ചില കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്, അറിയുന്നില്ലെങ്കിൽ നമ്മൾ അജീഷിനെ കണ്ട അറിയാം, അജീഷ് ഒരു സൽഗുണ സമ്പന്നനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് കുട്ടിയേട്ടൻ പറയും. യെസ് അജീഷ്, താങ്കളെ കുറിച്ച് പല കാര്യങ്ങളും കുട്ടിയേട്ടൻ അറിയാം. അറിയാലേ, താങ്കളെ കുറിച്ച് മാത്രമല്ല ഷോണിമയെ കുറിച്ചും. അതല്ലേ, നമുക്ക് കുട്ടിയേട്ടനെ കാണണം. എനിക്ക് ഷോണിമ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നിങ്ങൾ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് തള്ളിയിട്ട് ഒരു വർഷത്തെ മുടക്കിയിട്ടുണ്ട്. പറഞ്ഞോ, ഇതാണ് കുട്ടിയേട്ടൻ? അന്ന് തള്ളിയിട്ട കുട്ടി ഓക്കെ ആയിരുന്നോ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ശരി, അപ്പൊ നമ്മള് മോണിറ്റർ പ്ലീസ്. പതിനായിരം രൂപയുടെ ചോദ്യമാണ്. നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കാണൂ, ആ വീഡിയോ എൽ ഇ ഡി കൊച്ചു വലിപ്പത്തിൽ നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ കണ്ടല്ലോ. ഇനി ചോദ്യം ഇതാണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഓഡിയോ മ്യൂട്ട് ചെയ്ത് ശബ്ദം കേൾപ്പിക്കാതെ ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത്. മനസ്സിലായോ? അത് മനസ്സിലായോ? ഏത് ഹോസ്പിറ്റലിലേക്കാണ് ജഗദീഷ് ശ്രീകുമാറിന്റെ കഥാപാത്രം ഫോൺ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഡേവിഡ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ബി റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി ജേക്കബ്സ് ഹോസ്പിറ്റൽ, ഓപ്ഷൻ ഡി തോമസ് ഹോസ്പിറ്റൽ. അപ്പോ ഡേവിഡ് ഹോസ്പിറ്റൽ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ, ജേക്കബ്സ് ഹോസ്പിറ്റൽ, തോമസ് ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബി റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. കൂട്ടാമോ? ആ കൂട്ടാം. ഉറപ്പിച്ച്? നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു. എങ്ങനെയാ പൊതുവെ ആത്മവിശ്വാസത്തിന്റെ റേറ്റ് എങ്ങനെയാ? വലിയ റേഞ്ച് ആണോ? ഹൈ റേഞ്ച് ആണോ? അതാണ് പ്രശ്നം. റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ അല്ലേ എന്ന് തന്നെയാണോ ജഗദീഷ് ചോദിക്കുന്നത്? അങ്ങനെയാണെന്ന്. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ റെഡി. 10,000 രൂപ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, 10,000 rupees നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അടുത്ത ഒരു 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? അപ്പൊ 20,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ ഒരു സ്റ്റില്ലാണ് ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങോട്ട് നോക്കിക്കോളൂ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിന്റെ സ്മാരകമാണ് ഗുജറാത്തിലെ ദണ്ഡിയിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ചമ്പാരൻ സത്യഗ്രഹം, ഓപ്ഷൻ ബി ഖേദ സത്യഗ്രഹം, ഓപ്ഷൻ സി ഉപ്പ് സത്യഗ്രഹം, ആൻഡ് ഡി ക്വിറ്റ് ഇന്ത്യ സമരം. സി ഉപ്പ് സത്യഗ്രഹം. ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടാമോ? ഇത് കൂടിക്കോ. അവസാനം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, അതുകൊണ്ട് സൂക്ഷിച്ച്. അല്ല, ഉപ്പ്. ഉപ്പാണോ അതോ മുളകാണോ? ഉപ്പ് മുളകും ചേർന്നാൽ ഫ്ലവേഴ്സിന്റെ പരിപാടിയാണ്. അപ്പൊ ഓപ്ഷൻ സി ഉപ്പ് സത്യഗ്രഹം. പൂട്ടട്ടോ? ഞാൻ പൂട്ടി. തുറക്കട്ടോ? തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയാനകമായിരിക്കുമോ? ഇല്ല. ഉറപ്പാണോ? ഷോണിമ, ഷോണിമ നിലവിളിക്കാനുള്ള സമയമായി. ഷോണിമ എങ്ങനെയാ, പെട്ടെന്ന് കരച്ചിൽ വരുന്ന കൂട്ടത്തിലാണോ? കരച്ചിൽ ഗ്രന്ഥിയുടെ അളവ് എങ്ങനെയാ, ശക്തമാണോ? നന്നായി മനസ്സിൽ തട്ടി വേദനിച്ചാ കരയും. അല്ല, മനസ്സിൽ തട്ടിയാലേ ഉള്ളൂ. എപ്പൊ തട്ടും? അപ്പൊ ഉപ്പ് സത്യഗ്രഹം എന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ഉപ്പ് സത്യഗ്രഹം ഉത്തരം ശരിയാണ്. അത് ഏത് വർഷം? അത് ഓർമ്മയുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ പഠിച്ച പണ്ട് 1930 ഉപ്പ് സത്യാഗ്രഹം. എന്നുവെച്ചാല് നികുതി കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്ര. അപ്പൊ എന്തായാലും 20,000 രൂപ കൈ കിട്ടി. ഡേവിസ് വന്നു പോയി. അതിനുശേഷം എന്താ ഉണ്ടായത്? അതിനുശേഷം അച്ഛൻ ബോംബെ പോയി. പിന്നെ ഞങ്ങള് ജീവിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ ലോണിന് മീൻസ് നമ്മുടെ പഞ്ചായത്ത് നിന്ന് ഹെൽപ്പ് കിട്ടുന്ന പറഞ്ഞു, ഇങ്ങനെ വീടില്ലാത്തവർക്ക്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കൊടുത്തു ഒരു വർഷമൊക്കെ, പക്ഷെ അതൊക്കെ റിജക്റ്റ് ആയി. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ അന്ന് അവിടെ ഒരു മരണം അടുത്ത് സംഭവിച്ചപ്പോഴാണ് നമ്മുടെ വീട് ശരിക്കും കാണുന്നത്. പേപ്പറിൽ എഴുതി കൊടുക്കുമ്പോഴുള്ള ദരിദ്രരല്ല അവിടെ വന്ന് കണ്ടപ്പോ ദരിദ്രരാണെന്ന് മനസ്സിലായപ്പോ പെട്ടെന്ന് നമുക്ക് അവര് പഞ്ചായത്തിലെ അന്ന് 28,000 ഉണ്ടല്ലോ,
അപ്പോൾ ജില്ലയെന്നാണെങ്കിൽ 32,000 കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പഞ്ചായത്തു നിന്ന് പൈസ കിട്ടിയിട്ടാണ്. പിന്നെ അച്ഛൻ്റെ ഒരു പ്രോപ്പർട്ടി, അച്ഛൻ്റെ വീട് നിന്ന് അവരൊരു ഭാഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും പിന്നെ ഞങ്ങൾ കുറച്ച് ലോണൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീടൊരെണ്ണം പണിത് വെച്ചു. വീട് പണിതതിന് ശേഷമാണ് ഞാൻ ഈ മുതലിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഷോണിമ അപ്പോൾ പാൽ കച്ചവടത്തിൽ ആ ഏരിയയിൽ വെലസിക്കൊണ്ടാക്കാം. അപ്പൊ ഈ എത്ര പ്രായം വരെയായിരുന്നു ഈ പാൽ വിതരണം? ഇപ്പോഴുണ്ടോ? ഇല്ലല്ലോ, ഇല്ലില്ലില്ല. ഞാൻ 10-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോ പിന്നെ അമ്മയച്ഛനും ഞാൻ 10-ലാണ്. പിന്നെ ആരെ ഏൽപ്പിച്ചു ഈ സിംഹാസനം? പിന്നെ അച്ഛൻ തന്നെ. അച്ഛൻ തന്നെ? അച്ഛൻ തന്നെ ഈ തുറഞ്ഞു തുടങ്ങിയ ആൾക്കാരല്ലേ? ഇല്ല, അച്ഛൻ അപ്പോഴും ചീത്ത പറയുന്നൊക്കെ നേരാണോ? ശരിയാണ്. അച്ഛൻ എത്ര മക്കളാ? 2 പേര്. ഇയാളും ചേട്ടനും ഉണ്ട്. ആ ചേട്ടനല്ലേ? ഓക്കെ. ഏട്ടൻ എന്താ ചെയ്യുന്നത്? ചേട്ടൻ ഇപ്പൊ പുറത്തു പോയിക്കാ. പോയിട്ട് 1 മന്ത് ആയിട്ടില്ല. ക്രൊയേഷ്യ. ആദ്യം അജീഷിനെ കാണുന്ന എപ്പോഴാ? ആദ്യമായിട്ട് കാണുമ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ അമ്മ കാണിച്ചെന്ന വീട്ടിലേക്ക് പാലിന്റെ പൈസ ഇടയ്ക്കിടയ്ക്ക് അവർ വീണ്ടും ചെറുതായിട്ട്. അപ്പൊ ഞാൻ പോയി ചോദിക്കും വിഷമുണ്ടോ എന്തിനു എന്നൊക്കെ പറഞ്ഞിട്ട് സർവ എനർജി അപ്ലൈ ചെയ്ത് പൈസയും വാങ്ങിച്ച് അയാളെ കുത്തിനു പിടിച്ച് ഇരുത്തി അയാളെ ക്ഷീണിപ്പിച്ച് തിരിച്ചു വരുമ്പോ ഒരു മനസ്സിനൊരു വിഷമം തോന്നി. പോറല് വലിയ സന്തോഷം തോന്നുന്നു. ദൂരദർശനിലേക്ക് ഫോൺ ചെയ്തോ? അല്ലേ, 1-2 സ്ഥലത്ത് അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്നെ കാണുമ്പോ അവര് വായിക്കുന്ന കേക്കണ്ട. 1-2 വീട്ടിലേ ഉള്ളൂ. ഇത് റിഹേഴ്സൽ എടുത്തിട്ടാണോ പോകുന്നത് വീട്ടിൽ നിന്ന്? അല്ല, അവരെന്തെങ്കിലും പറഞ്ഞാ തിരിച്ച് ഇവള് കാണുമ്പോ തന്നെ അവര്, ഇവള് ചെറിയൊരു കുട്ടിയല്ലേ, എന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ അവര് നീ പൊടി നീ പൊടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേക്കും ഇവള് തിരിച്ച് അവരോട് പറയുന്നത്. അങ്ങനെ നമ്മളങ്ങനെ പറഞ്ഞു, അത് പാലും കൊണ്ടെടുത്ത് കൃത്യസമയത്ത് കൃത്യ അളവില് വൃത്തിക്ക് പാലും കൊണ്ടെടുത്ത് വെച്ചിട്ട്. ഈ പാലിൽ വെള്ളത്തിന്റെ അനുഭവം എങ്ങനെയായിരുന്നു? അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, വെള്ളത്തിൽ പാൽ ഒഴിക്കുന്നതാണോ നല്ലത്? പാലിൽ വെള്ളം ഒഴിക്കുന്നതാണോ? എനിക്ക് മനസ്സിലായി. അതിലേതാ നല്ലത് ചോദിക്കാം. ഒരു ലോകസത്യം അതറിയാൻ മാത്രം അറിയണെങ്കിൽ പറഞ്ഞു. അത് മാത്രമാണ് പറഞ്ഞത്. പാൽക്കാരാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്കൊരു ബിസിനസ് സീക്രട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. ആ പോട്ടെ. അപ്പൊ അജീഷിനെ കണ്ട കാര്യം, അജീഷ് ചേട്ടൻ അവിടെ വെച്ചിട്ട് ജീവിതത്തിൽ കരിങ്കുടി ഉയരുന്ന ദിവസമാണോ അത്? ഞങ്ങള് ഞാൻ ഇതുപോലെ പാലുണ്ടെടുത്ത് പോകുമ്പോ അജി ചേട്ടനോട് അടുത്ത ഒപ്പൊരു ചേട്ടൻ്റെ ആള് പറഞ്ഞു, നീ ധൈര്യം ഉണ്ടെങ്കിൽ അവളെന്നെ പാൽക്കാരി എന്ന് വിളിക്കടാ ചേട്ടനോട് പറഞ്ഞു. ഒരു മത്സരം. അപ്പൊ എനിക്ക് ചേട്ടനെ അറിയില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടി പോകുന്ന സമയത്ത് അജീഷ് ചേട്ടൻ ഞാൻ പോയിക്കൊണ്ടിരുന്ന സൈക്കിള് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി. ഇറങ്ങി വന്നു. എന്താ ചേട്ടാ പാല് വേണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല ഞാൻ നിന്നെ പാൽക്കാരി അങ്ങനെ എന്തോ. അല്ല, ഇവള് മേടിച്ചടിക്കും. ഇവൾക്ക് അങ്ങനെ അത്രക്കാണ്ട് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ആരനെ തല്ലണം എന്നുള്ളതൊന്നും ഉൾക്ക് ഒരു പിടുത്തുണ്ടാവില്ല. ചിലപ്പോ കൈ വീശി അടി കിട്ടിയെന്നാണോ കേട്ടു. പിന്നെന്തോ അന്നത്തെ കാലത്ത് കുറച്ച് കുഴപ്പമില്ല. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞ, ഏയ് ഞാൻ വെറുതെ വിളിച്ചാണ്, ഇങ്ങനെ പറഞ്ഞു കാരണം വിളിച്ചാണെന്ന് പറഞ്ഞു. പാല് മേടിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വിളിച്ചു. എനിക്കൊരു പേരുണ്ട്, എപ്പോഴും ഞാൻ പറയാം എനിക്കൊരു പേരുണ്ട്, പേര് വിളിച്ചാൽ മതി. അതിലെ കൂടുതൽ മസാല കയറ്റിട്ട് ആൾക്കാരൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ പറയാം പേര് വിളിച്ചാൽ മതി. ദാമ്പത്യത്തിൽ പറയേണ്ടതൊക്കെ അന്നേ പറഞ്ഞു തീർത്തല്ലേ. നന്നായി. അങ്ങനെയാണ് ആദ്യം കണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ അജീഷിന് തോന്നിയോ ചട്ടമ്മയാണല്ലോ? ഏയ് അങ്ങനൊന്നും, മീൻസ് ചട്ടമ്പയാണെന്ന് അമ്മ പറഞ്ഞിട്ടേ അറിയാം. അമ്മ കല്യാണ വീട്ടിൽ പോയിട്ട് ഇവള് ഓരോ ചെക്കന്മാരനെ ഓടിയെത്തും പാൽക്കാരി എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയുള്ള കഥകളൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരിചയമായി. ആ ഒരു സമയത്ത് എന്റെ ഒരു പ്രായത്തിൽ ആ ഒരു ഇതുപോലെ ഇങ്ങനെ സൈക്കിളും പാലും കൊണ്ടെടുത്ത അച്ഛരി ഏരിയ. അപ്പൊ അജേട്ടൻ അമ്മ എന്നെ പറയും, രാവിലെ ഞാൻ അവിടെ കോളേജിൽ ഉള്ളപ്പോ അവിടെ നിന്ന് പുല്ലേരി അച്ഛന്റെ കൂടെ അച്ഛന്റെ ഫുൾ സഹായി ഇതുപോലത്തെ കുട്ടി. അങ്ങനെ ഞാൻ പോവും. രാവിലെ സത്യം പറഞ്ഞാൽ എന്റെ അച്ഛന് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം, എത്ര നേരത്തെ തന്നെ എണീപ്പിക്കണം. കാരണം അച്ഛൻ ഏറ്റവും 5 മണി അതൊക്കെ അച്ഛനമ്മയൊക്കെ ചെയ്യാൻ. അന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ അത്രയും സന്തോഷമാണ്. ചേട്ടന് അങ്ങനെ ഒരു കഴിവ്, അവൻ പഠിക്കാൻ നന്നായിട്ട് ആ ഒരു ഭയങ്കര പഠിപ്പാണ്. അപ്പൊ ചേട്ടനെ അച്ഛനമ്മയും അവൻ പഠിക്കുക, ചേട്ടനൊപ്പം വരും കിട്ടും, വരാതിരിക്കുന്നല്ലോ. കയ്യിൽ പുസ്തകം ഉണ്ടാവുന്നു മാത്രം. അങ്ങനെ എനിക്ക് മൊത്തം പണി എന്ന് വെച്ചാൽ ഇവൻ ഈ പശുവിനെ അച്ഛൻ നോക്കുണ്ടാവും. അപ്പൊ ഇവര് മറ്റേ പുല്ലരി ഉണ്ടാവും, ഇവൻ ഇരുന്ന് പഠിക്കണ്ടാവും. ഇതിന്റെ അമ്മ കാണും, ഇന്റെ അമ്മയ്ക്ക് സുഖല്ലേ. അതുകൂടി ഇതിനോട് മുമ്പ് കാണും. ആ സമയത്ത് ഞാൻ ഞാവലുമ്പ് കയറിയിട്ട് അടുത്തുള്ളവർക്ക് ഞാവലും പഴം പൊട്ടിച്ചു.
തിരിച്ചു വന്ന പറയും അവൻ ആ ചന്ദ്രേട്ടൻ ഒരു മോണ്ട്, അവൻ അവിടെ റബ്ബറും തോട്ടത്തിൽ ഇരുന്നിട്ട് പഠിക്കുകയാണ്, ഇവര് കാരണമാണ് മൊത്തത്തിൽ എന്റെ വീട്ടിലെ പ്രശ്നം. എന്റെ വീട്ടിലെ നമ്മള് എങ്ങനെയെങ്കിലും എന്നതെ എന്ന വിഷയം ഇവരായിരുന്നു. അങ്ങനെ ഈ പാല് കൊണ്ടുപോയതിനിടയില് ആ പാലേ കൊണ്ടുകൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ ബസ് പോണ സമയമാകുമ്പോ സ്കൂളിൽ പോകും. അങ്ങനെ അങ്ങനെയാണ് അപ്പൊ നിങ്ങള് ഈ അന്ന് മറ്റേ പാല് വേണേ പറഞ്ഞാ മതി, എനിക്കൊരു പേര് ഇട്ടിട്ടുണ്ട് എന്ന് അന്ധിശാസ്ത്രം കൊടുത്തു. ഇതുവരെ അതിനുശേഷം പിന്നെ എന്നാ കണ്ടുമുട്ടി? പാല് കുടിക്കാത്ത അജി ചേട്ടന് പാല് വേണം നമ്മോട് പറഞ്ഞു. ആണോ പാലേ കുടിക്കാത്ത ആളാണ്? അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പാലേ ചേട്ടൻ പാല് എനിക്ക് പാല് വേണ്ടടി. അന്ന് ഞാൻ തടി കുറവാ, ഇത്ര ഇങ്ങനെ ഇത്ര തടിയൊന്നും ഇല്ല, ഭയങ്കര സ്ലിമാണ്. അപ്പൊ എല്ലാവരും പറയും ഇവനെ നല്ല ഫുഡ് കിട്ടാതെയാണ്. അപ്പൊ ഞാനിങ്ങനെ അമ്മോട് പറഞ്ഞു, അച്ഛൻ ബോംബെയിൽ പോയിട്ട് ഇങ്ങനെ പൈസ ഒക്കെ അയച്ചു തുടങ്ങി. അമ്മോട് പറഞ്ഞു, അമ്മ നമ്മുടെ വീട്ടിലും പാല് വാങ്ങാം, ഒന്ന് പുഷ്ടി വരണ്ടേ, ഇങ്ങനെ എന്തെങ്കിലും പണിക്ക് പോണ ശക്തി വേണ്ട. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കും പാല് കേട്ട് പരിചയിച്ചു ഞാൻ തിരുത്തിയത്, അല്ലെങ്കിൽ അയ്യോ അങ്ങനെയൊന്നുമില്ല. അപ്പോ അങ്ങനെയാണ് ഇവള് നമ്മുടെ വീട്ടിലേക്ക്, ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ ഒന്ന് രണ്ട് വീട്ടുകൾക്ക് പാല് കൊണ്ടുവരുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലേക്കും പിന്നെ വന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾ സംസാരിച്ചു തുടങ്ങി? സംസാരം പ്രിയപ്പെട്ടതായി തുടങ്ങിയത് എപ്പോഴാണ്? അജീഷ്, അജീഷേട്ടനാണ് എന്റെ അടുത്ത് നല്ല രീതിയിൽ എന്നെ കളിയൊക്കെ ഒന്നും ചെയ്യാതെ ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഫുൾ ടൈം സംസാരിക്കുന്നില്ല. ആദ്യമേ വരുമ്പോ ഒന്ന് കാണും. സൈക്കിളിൽ പറന്നു പോകുന്നതിനിടയ്ക്ക് വായടിക്കും? നിങ്ങക്ക് ഏത് ആലിൻ ചുവടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പൈപ്പ് മൂട് അങ്ങ് പോയല്ലോ, ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അമ്പലത്തിൽ വെച്ചായിരുന്നു സാറിനെ കാണുക? ഇടയ്ക്ക് ആ സമയത്ത് എനിക്ക് കണ്ണിപ്പെട്ടോ, എനിക്ക് ഭക്തി കൂടിയപ്പോ ചേട്ടൻ അതിനും ഭക്തി കൂടി. ഷോണിമിക്ക് എന്ത് പ്രശ്നമായാലും ഉള്ളി അത് വഴിക്ക് വരും. ഓക്കെ, അതൊരു രോഗമാണ്, രോഗം ഒരു കുറ്റമല്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. മോണിറ്റർ പ്ലീസ്. നമുക്കിനി 30,000 രൂപയുടെ ചോദ്യമാണ്. ബി കെയർഫുൾ. ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഏത് പഴത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് റോസ് ആപ്പിൾ? ഓപ്ഷൻ എ ഞാവൽപ്പഴം, ഓപ്ഷൻ ബി ആഞ്ഞിലിച്ചക്ക, ഓപ്ഷൻ സി ചാമ്പയ്ക്ക, ഓപ്ഷൻ ഡി റംബൂട്ടാൻ. ഉറപ്പിക്കാമോ? ചാമ്പയ്ക്ക പെണ്ണുള്ള ഒരു പാട്ടും ഉണ്ടല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂട്ടാം. ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക പൂട്ടോ. ചാമ്പയ്ക്ക പൂട്ടി. ഇപ്പൊ എന്തായി അജീഷ്? തീർച്ചയായിട്ടും അജീഷ് ഷോണിമ, നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ സി ചാമ്പയ്ക്ക ഞാൻ തുറക്കുന്നു. ചാമ്പയ്ക്ക, അത് ചാമ്പയ്ക്ക ഒരു ഒരു പ്രതീകമാണ് ശരിക്കും. പ്രണയിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു സംഭവം ചാമ്പയ്ക്ക. വല്ലപ്പോഴും നാല് ചാമ്പയ്ക്ക എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ചാമ്പയ്ക്ക. നിങ്ങൾ പറഞ്ഞ ഉത്തരം 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 തെറ്റാണ് എന്നില്ല, ഉത്തരം ശരിയാണ്. ചാമ്പയ്ക്കാണ് ശരി ഉത്തരം. അപ്പൊ നിങ്ങൾക്ക് 30,000 രൂപ കൈകിട്ടി. ഓക്കെ, അപ്പൊ ജീവിതം മാറി മറിയായിരുന്നു അല്ലേ ശരിക്കും പറഞ്ഞത്. അജീഷുവിനെ ഈ അമ്പലത്തിൽ പോക്ക് തുടങ്ങിയ ശേഷമാണോ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ച്? അല്ലല്ല, അത് നിത്യമായോ അമ്പലത്തിൽ പോക്ക്? അങ്ങനെയൊന്നുമല്ല, നിത്യം കാണാത്ത ഒരു ഭക്തനെ ഇവിടെ കണ്ടു തുടങ്ങിയപ്പോ അവിടുത്തെ മേൽശാന്തി എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെല്ലുന്നു പ്രാർത്ഥിക്കുന്നു ഡെയിലി പ്രാർത്ഥിക്കുന്നു. ഈ പാലുകാരി പെണ്ണ് ജീവിതത്തിലേക്ക് വന്നു കയറുന്ന നല്ല രീതിയിലുള്ള ജീവിതം. അപ്പോഴത്തേക്കൊക്കെ തുറന്നു പറഞ്ഞോ? ഇല്ല, അപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തപ്പോ ഉച്ച വരെയാണ് ഡിഗ്രി ക്ലാസ് ഉള്ളു. ഞാൻ പാരലൽ കോളേജിലാണ് പഠിച്ചത്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തണം എന്ന് വിചാരിച്ച പഠിത്തുള്ള ഒരു ഗണേശേട്ടൻ. പഠിപ്പിക്കുന്ന ഒരു ശത്രുതയായിട്ടാണോ കണ്ടത്? പഠിപ്പിനോട് ശത്രുതയായിട്ടല്ല, പോയി നല്ല ഡ്രസ് ഇട്ടിട്ട് പോകണ്ടേ. മെയിൻ ആയിട്ട് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുമ്പോൾ അറിയാം ഫീസ് അടയ്ക്കാനുള്ള പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടും എൻ്റെ അച്ഛനെ കൊണ്ട് താങ്ങൂല. കാരണം അച്ഛനാണ് പണിക്ക് പോണത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് എത്രയാ പോവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പം ഞാൻ പണിക്ക് പോവാം, അച്ഛനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, ഇനി ഇങ്ങനെ കയറി വരണം. എന്നെ പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നടന്നിട്ടില്ല. ഈ ഓലക്കുടലിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ ഭയങ്കരമായിട്ട് അത് പഠിക്കണ കാലത്ത് നമുക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ള. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ 10 നിർത്താന്ന് വിചാരിച്ചായിരുന്നു. പ്ലസ് വണ്ണും പ്ലസ് ടുവും അവിടെ അടുത്ത് ബോധി കോളേജ് എന്ന് പറയും, പാരലൽ കോളേജാണ്, ശേഖർ അത്താണിക്കൽ എന്ന് പറയും, ആളാണ് എന്നെ പഠിപ്പിച്ചത്. ആൾ പൈസ ഒന്നും വാങ്ങാതെ എക്സാം ഫീസ് മാത്രം കൊടുത്തിട്ടാണ് ഞാൻ അവിടെ പഠിച്ചത്. ആൾ തന്നെയാണ് ഡിഗ്രിക്കും എന്നോട് അവിടെ ചേർന്നോളാം പറഞ്ഞത്. ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയൻ വളർന്നു വരുമ്പോഴേക്കും നല്ല വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി അവൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരാൻ പറ്റണം. ഒരു 5 വയസ്സിന് പിന്നിലാണ് എൻ്റെ അനിയൻ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ
ബോംബെക്ക് പോയി ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക്. പ്ലസ് ടു കഴിഞ്ഞ വശം തന്നെ ഞാൻ ബോംബെ പോയിട്ട് വർഷത്തിലെ 2 മാസം വന്നിട്ടാണ് പരീക്ഷ എഴുതുക. പാരൽ കോളേജായ കാരണം ലാസ്റ്റത്തെ 2 മാസം വരും, അവിടെ പഠിക്കും, ഒരു വർഷം എന്തൊക്കെയുണ്ട് അതൊക്കെ മാഷ് പഠിപ്പിച്ച് തരും, അങ്ങനെ ട്യൂഷൻ എടുക്കും. അക്കൗണ്ടൻസിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, എൻ്റെ പഠിപ്പൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ആ ബോംബെയിൽ പോയപ്പോഴാണ് ഞാൻ ഇവളോട് ആദ്യമായിട്ട് ഇഷ്ടമാണെന്നുള്ളത് എഴുത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ബോംബെ പോയിട്ട് ഇവരെ വീട്ടിലേക്ക് വിട്ടില്ല, എൻ്റെ മാമയുടെ മോൾക്ക് അയച്ചിട്ട് മാമയുടെ മോള് വഴി ഇവൾക്ക് എത്തിച്ചു. അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് അറിയിച്ചത്. പിന്നെ ഇവളോട് നേരിട്ട് പറയാൻ എനിക്ക് അപ്പോഴും ഒരു പേടിയുണ്ട്. വേറെ ഇവള് ഫ്രണ്ട്ഷിപ്പ് ആണ്, നമ്മൾ ഭയങ്കര കമ്പനി ആയി, എന്നാലും ഇവള് ടെററാണെന്ന് എനിക്ക് നന്നായിട്ട് ഒരു ദേഷ്യം മാറിയോ ഇപ്പോഴൊക്കെ. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ പുറമേ കാണും, പക്ഷെ പൂച്ചയാണ്, ഉള്ളിൽ പൂച്ചയാണ്. സത്യം പൊതുവെയുള്ളവരങ്ങനെ ഭയങ്കര ശക്തന്മാരാണെന്ന് ഭാവിക്കുന്നവർ ഉള്ളിൽ ഭീരുവായിരിക്കും. ചിലപ്പോ ആരോടെങ്കിലും ഉടക്കേണ്ടി വീട്ടിൽ പോയി എന്റെ മൂങ്ങുന്ന ടൈപ്പായിരിക്കും അല്ലേ. ഓക്കെ, നമുക്കിനി നമുക്ക് മുംബൈയിലേക്ക് യാത്ര ചെയ്തിട്ടാണോ പിന്നെ ബഹ്റിലേക്ക് പോകുന്നത്? ആ, മുംബൈയിൽ നിന്ന് വന്ന് പിന്നെ ബഹ്റൈൻ. അപ്പോഴത്തേക്കൊക്കെ ബന്ധം സ്ട്രോങ് ആയോ? വീട്ടുകാരൊക്കെ അറിഞ്ഞോ? വീട്ടുകാരെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ പ്രശ്നം ഉണ്ടായല്ലേ. അയ്യോ, നമുക്ക് അതിലേക്ക് വരാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്, 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. മോണിറ്റർ പ്ലീസ്. മധു എന്ന അസുരനെ വധിച്ചതിനാൽ മധുസൂദനൻ എന്ന് പേരുള്ള ഹിന്ദു പുരാണ കഥാപാത്രം ആരാണ്? ഓപ്ഷൻ എ പരമശിവൻ, ഓപ്ഷൻ ബി ശ്രീകൃഷ്ണൻ, ഓപ്ഷൻ സി ബലരാമൻ, ഓപ്ഷൻ ഡി ശ്രീമുരുകൻ. ശ്രീകൃഷ്ണൻ. ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ടോ? കൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കൂ. രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പൂട്ടാമോ? ശ്രീകൃഷ്ണൻ പൂട്ടാമോ? ഞാൻ പൂട്ടി. നിങ്ങൾ രണ്ടുപേർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ല, പറ്റില്ല. പ്രത്യേകിച്ചും കൃഷ്ണനായ കാരണം. അച്ഛാ അമ്മേ, ഇത് ശരിയാണോ? ശരിയാണോ? അസുരനെ വധിച്ചത് ശ്രീകൃഷ്ണനാണെന്നാണോ അമ്മ പറയുന്നത്? അച്ഛനെന്താ അഭിപ്രായം ഉണ്ടോ? അറിയില്ല. അച്ഛന് കൺഫ്യൂഷൻ ആയി അല്ലേ? മറ്റേ അത് ഉരച്ചോണ്ടിരിക്കുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവോ? വജ്രക്കല്ല് ഇല്ലല്ലോ, അത് സ്ട്രോങ് ആയിരുന്നു. ഓക്കെ, അപ്പോ നിർഭാഗ്യം എന്ന് പറയട്ടെ, കുട്ടേട്ടൻ പറഞ്ഞത് ഫലവത്താകുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഉത്തരം പറയട്ടോ? എനിക്ക് ആ നിങ്ങൾ രണ്ട് വളരെ സന്തോഷത്തോടെ, സാധാരണ ഈ മത്സരാർത്ഥികളൊക്കെ എന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച്, നിങ്ങൾ ടെൻഷൻ ഒന്നുമില്ല, വളരെ റിലാക്സ് ആയിട്ട് ആ ചെയ്യേണ്ടതായി വരൂ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞൊരു സ്റ്റൈലിൽ അങ്ങനെ വന്നത്, അത് എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ എന്നാലും നിങ്ങളോട് പറയേണ്ടി വരുന്നു, ഇതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രം എടുക്കുക, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശ്രീകൃഷ്ണൻ ഓപ്ഷൻ ബി. 40,000 രൂപ കിട്ടി. നമ്മൾ കണക്കിപ്പോ തന്നെ തീർക്കുന്നു. പണ്ടേ കണക്കെടുത്തി ആരായിരുന്നു കണക്കൊക്കെ നോക്കുന്നത്? ഓക്കെ ഓക്കെ, അല്ല കണക്ക് കൃത്യമായിട്ട് നോക്കിക്കോണം. ഇപ്പൊ 40,000 രൂപ കിട്ടി. 40,000 രൂപയുടെ ക്യാഷ് ഞാൻ ഇങ്ങോട്ട് തരാൻ പോവാണേ. ഓക്കെ, 2, 3, 4. ഒരു കാര്യം ചെയ്യാം, അതിന്റെ കച്ചവടം കിടക്കട്ടെ. വരൂ 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 വരൂ. ദാമ്പത്യ കലകം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 20 കയ്യിലോട്ട് വെച്ചോളൂ. 20 ഇവിടെ ഇരിക്കട്ടെ, രണ്ടുപേരോട് ഒന്നിച്ചു വെക്കണ്ട, രണ്ട് വ്യക്തികളല്ലേ. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സംയുക്തമായിട്ട് എന്നോട് പറഞ്ഞു ഈ ഇത് വീട്ടിൽ അറിഞ്ഞതോടെ പ്രശ്നമായി, കൊടുങ്കാറ്റ് ഊതി ഇളകി അല്ലേ, കൊടുങ്കാറ്റ് അടിച്ചു വീട്ടിലും അല്ലെ, ദൂരം 500 മീറ്ററേ ഉള്ളല്ലോ. അപ്പൊ വടിയും തടിയായിട്ടൊക്കെ വന്നോ അടിച്ചു ശരിയാക്കാൻ വേണ്ടി? ആരായിരുന്നു ഉത്തമ വിപ്ലവകാരി? ആരായിരുന്നു ഇതിനെ അനുകൂലിക്കാത്ത ആള്? അല്ല, എന്റെ വീട്ടുകാർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ അവർ ഓക്കെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ പ്രായം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യും. പാൽക്കാരിനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താന്ന് വെച്ചാല് അവൾക്ക് നല്ല ചൊടിമെടുക്കുണ്ട്, എന്ത് കാര്യങ്ങളും പ്രാപ്തിയുണ്ട്. അപ്പൊ ഞാൻ എന്നും പറയും അങ്ങനത്തെ പെൺകുട്ടികളെ കാണാം, അതുപോലെ നമ്മൾ പഠിക്കുള്ളൂ എന്നൊക്കെ പറയും. സ്നേഹാന്ന് ഞാൻ അറിഞ്ഞിടുമ്പോ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അച്ഛനോ ആർക്കും, എന്റെ മക്കള് നല്ലതേ ചെയ്യാവൂ, അത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ചേർന്ന പെൺകുട്ടിയാവും, അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. എന്റെ വീട്ടില് സ്വാഭാവികം ചിന്തിക്കാവുന്ന അവർക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്, അങ്ങനെ കുറച്ച്. ഞങ്ങള് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഷോണി എന്ന് പറയുന്ന ഇവള് എടുക്കുന്ന ഒരു തീരുമാനം അവളുടെ അച്ഛനും ഏതൊരു അച്ഛനമ്മയ്ക്കും ആ ഒരു ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനം ഞാൻ പോണ പ്രായത്തിലായി കലാപം ഉണ്ടായത്. 16 വയസ്സാ
തീർച്ചയായും ചെയ്യും. അച്ഛനമ്മയെ ഞാൻ ഇന്ന് ഞാൻ മനസ്സിലാക്കണം. അന്ന് അവരത്രയ്ക്കും എതിർത്തിരുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ഒക്കെ ഊഹിക്കാം. ഞാൻ തെരഞ്ഞെടുക്കുന്ന വഴി അത് സക്സസ് ആവുമോ, നന്നാവോ, എനിക്ക് എന്റെ ഭാവി സുരക്ഷിതാവോ, അതാണ് അച്ഛനമ്മയുടെ വിഷമം. പിന്നെ മാത്രമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷോണിമയുടെ അച്ഛൻ ഒരു ടെറർ ആയിരുന്നു നാട്ടിൽ നിന്ന്. വേണ്ടി വന്ന ഒരാളെ വെട്ടിക്കൊല്ലാൻ പോലും അച്ഛൻ കരുത്തുള്ളവനാ. അച്ഛൻ ടെറർ തന്നെയായിരുന്നു. അച്ഛൻ എന്നെ ഇരുന്ന് നോട്ടെന്ന് പറയും, ഇപ്പോഴും ഞാൻ മോശക്കാരനല്ല. ഇതറിഞ്ഞപ്പോ അച്ഛൻ ഒരു അല്ലേ ശക്തമായിട്ട് പ്രതികരിച്ചു. ആ അതാണ് അച്ഛന്റെ കളി. ഓക്കെ, എന്നിട്ട് എന്തോ അച്ഛന്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അടിച്ച് വല്ലി കുടിക്കുന്നു പറഞ്ഞു. ഇല്ല അച്ഛൻ, നീ ആലോചിക്കണം, ഇത് നീ തീരുമാനമാണ്. അച്ഛൻ ആദ്യം തന്നെ ബഹളം വെക്കാൻ ഒന്നല്ല ചെയ്തേ, ഇത് നീ ആലോചിച്ച് തീരുമാനം എടുക്കണം, സമയമുണ്ട്, പഠിക്ക്. അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞേ. പക്ഷെ ഞാൻ പഠിക്കില്ലായിരുന്നു. പക്ഷെ അല്ല, ഞാൻ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് എന്തെങ്കിലും ആയിട്ടാണ് ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുള്ളൂ എന്നുള്ളത്. പക്ഷെ നാട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെവിട്ടിലെത്തിയെന്ന് മാത്രം. പക്ഷെ ഞാൻ എന്റെ വീട് ഞാൻ ബഹ്റിനിൽ പോയി തോറ്റു മടങ്ങി, ഒരു 7 മാസം നിന്നിട്ട് ജോലി കിട്ടിയില്ലേ. അവിടെ ഞാൻ അക്കൗണ്ടന്റ് ആയിട്ടാ പോയത്. ശമ്പളം കിട്ടിയോ? ശമ്പളം കിട്ടിയില്ല. അവിടെ ചെന്നിട്ട് എങ്ങനെ കഴിഞ്ഞു പോയി അന്നം? ആ ഞാൻ അവിടെ ഹോട്ടലില് പാത്രം കഴുകാൻ നിൽക്കും, എന്നിട്ട് ആ ഹോട്ടലുകാരപ്പൊ ഫുഡ് തരും, അങ്ങനെയാണ് കഴിച്ചായിരുന്നത്. അപ്പൊ ആളിന്റെ അക്കൗണ്ടന്റ് ആന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇരുത്തിയത് ഒരു ഇന്റർനെറ്റ് കഫേല. അപ്പൊ ഇവിടുന്ന് 40,000 രൂപ അമ്മയ്ക്ക് പാർട്ടീഷൻ കിട്ടിയ ഒരു പൈസ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടാണ് എന്നെ വിസ കിട്ടിയത്. ആ അങ്ങനെ അവിടെ ചെന്ന് ഒരു 7 മാസത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലൈഫായിരുന്നു. ആ നമ്മളിങ്ങനെയാണ് ജീവിച്ചായിരുന്നത്. മനസ്സിലായി. ആ എനിക്കറിയായിരുന്നു. ബഹ്റിനിൽ മടങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി പ്രവാസം അല്ലാതെ വേറൊരു ലൈഫില്ല. കാരണം പുറത്തിറങ്ങണവരൊക്കെ ചോദിക്കണത് എന്നാ തിരിച്ചു പോവാ, അജീഷിന് അവിടെ പറ്റിയില്ലേ, ഓ ഗൾഫിൽ പറ്റിയില്ല അല്ലേ, അത് നടക്കില്ലടാ, അങ്ങനെ എല്ലാവർക്കും പറ്റണമല്ല. അങ്ങനെ എല്ലാവരും കൂടുതൽ നമ്മൾ തന്നെ. പിന്നെ വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ആകെ ഉണ്ടായിരുന്നത് 40,000 രൂപ, പിന്നാലെ അനിയൻ വളർന്നു വരണ്ടേ, അത് കൊണ്ടുപോയി, ആ കുഴപ്പമില്ല, നീ എന്തേലും വേറെ ജോലി. അപ്പൊ നമുക്ക് ഇനി 50,000 രൂപയുടെ മത്സരമാണ്, അത് ഇവിടെ എല്ലാം നടക്കുന്നത്. നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു കുട്ടേട്ടാ. ലെവൽ 2. അപ്പൊ 600,000 രൂപയുടെ ചോദ്യം, 50,000 രൂപീസിന്റെ ചോദ്യത്തിലേക്ക് വരുന്നു. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ₹600,000 ചോദ്യം. ക്യൂബയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായി കേരള കായിക വകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ ചെസ് ഫെസ്റ്റിവലിന് ഏത് വ്യക്തിയുടെ പേരാണ് നൽകിയത്? ഓപ്ഷൻ എ ഏണസ്റ്റോ ചെഗുവേര, ഓപ്ഷൻ ബി നെൽസൺ മണ്ടേല, ഓപ്ഷൻ സി മദർ തെരേസ, ഓപ്ഷൻ ഡി ദലൈലാമ. ഓപ്ഷൻ എ ആണ് നിങ്ങൾ ലോക്ക് ചെയ്യാൻ പറയുന്നത് അല്ലേ? ഏണസ്റ്റോ ചെഗുവേര. ചെഗുവേര നിങ്ങളെ രക്ഷിക്കൂ. പൂട്ടട്ടോ? ഞാൻ പൂട്ടട്ടോ? ഓക്കെ, അപ്പൊ ചെഗുവേര എന്ന് പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ എ ഞാനത് പൂട്ടി. എപ്പോഴും നമ്മൾ കളിക്കുന്ന കളി ജീവിതത്തിൽ ശരിയാകണമെന്നില്ല. പരാജയം ഏറ്റുവാങ്ങിയപ്പോഴൊക്കെ മനസ്സെന്താ പറഞ്ഞത് അജീഷിനോട്? ബഹറിൽ പോയി ശമ്പളം കിട്ടിയില്ല, ഹോട്ടലിൽ പാത്രം കഴുകി ഭക്ഷണം കഴിക്കേണ്ടി വരുന്നു, അതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒരു ദിവസം വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും അത് പറയുന്നു അജീഷ്, നിങ്ങൾക്കൊരു ദിവസം വരും. നോട്ട് നൗ, ഇപ്പോഴല്ല. ഇപ്പൊ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. തിരുവനന്തപുരത്ത് വെച്ച് നവംബറിൽ നടന്ന ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ഈ പേര് ഉപയോഗിക്കാൻ തീരുമാനം. അപ്പോ ചെഗുവേര, അപ്പൊ ഈ ചെഗുവേര രക്ഷപ്പെടുത്തി അല്ലേ? സത്യം. 600,000 രൂപയാണ് അപ്പൊ കിട്ടിയത്, വളരെ സന്തോഷമായി അല്ലേ? എന്തിനായിരുന്നു നമ്മുടെ സ്വന്തം അച്ഛൻ വെട്ടുകത്തിയുമായി ഇറങ്ങിയത്? ഞാൻ ഇതുപോലെ എന്നുവെച്ചാൽ നമ്മുടെ പ്രണയം കൂടുതല് അടുത്ത് എത്തി തുടങ്ങി. അപ്പൊ വീട്ടിലിങ്ങനെ അറിഞ്ഞു തുടങ്ങി. ഇവൾക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ആൾക്കാർ വരും, എന്ന് വെച്ചാൽ ഇവരുടെ അടുത്തുള്ള ഒരു വീട്ടിലത്തെ ആൾക്കാരും ഒക്കെ, പിന്നെ ഇവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ കൂടുതൽ അങ്ങനെ വീട്ടുകാരനായിട്ട് കൂടുതൽ എനിക്ക് ഒരൊറ്റ ആശയമുള്ളൂ എന്ന് വെച്ചാൽ ഇവളെ പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ടിരില്ലല്ലോ, മീൻസ് എല്ലാ വീട്ടുകാരും സമ്മതിച്ചിട്ടുള്ളൊരു കല്യാണം, അല്ലാതെ ഒരാളിനെ വേദനിപ്പിച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മൊത്തം വേദനിപ്പിച്ചിട്ട് അവരുടെ മോളിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരണം എന്ന് യാതൊരുവിധ ചിന്ത എനിക്കില്ല. ഞാൻ അന്ന് ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അച്ഛനാണെങ്കിൽ എൻ്റെ ഒരു മോൾക്ക് എടുത്ത തീരുമാനമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് സമ്മതിക്കില്ല, നോക്കിയും കണ്ടും സമ്മതിക്കുള്ളൂ. അപ്പൊ ഇവളെടുത്ത തീരുമാനത്തിനാണ് അവർ എതിർത്തിട്ടുള്ളത്, അല്ലാതെ ഞാനെന്ന വ്യക്തിനല്ലാന്ന് എനിക്ക് ഒട്ടുമിക്ക ബോധ്യമുണ്ട്. കാരണം ഞാനെന്ന വ്യക്തി കയറി വരുന്ന ഒരാളാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എന്റേതായ രീതിയിൽ എന്റെ വീടൊക്കെ ഞാൻ ഒന്നും കൂടി മാറ്റി, എന്റെ അമ്മയ്ക്ക് ആഗ്രഹമുള്ള പോലെ ഒരു അമ്പലം പോലത്തെ വീട് പണിയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗൾഫിൽ ചെന്ന് ഞാൻ അമ്പലം പോലത്തെ വീടൊക്കെ സെറ്റാക്കി. എന്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നാട്ടിലൊരു നിലയും വിലയും വരണം. അപ്പോ ഞാൻ നാട്ടിലേക്ക് വരും, ഞാൻ അവിടെ ഒരു കമ്പനി ലീവിന് ഇടയ്ക്കിടയ്ക്ക് വരും. ഒറ്റ ലക്ഷ്യമുള്ളൂ, ലക്ഷ്യം ഇവളുടെ കല്യാണം കഴിക്കണം. പിന്നെ
ഇവരുടെ വീട്ടുകാരനെ ലോകാവസാനം തീരുമാനിച്ചു. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു മനസ്സിലാക്കിയിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവള് എന്നേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയും, വീട്ടിലെ പ്രശ്നങ്ങളാണ്, ചേട്ടാ നല്ല അടി കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അടിയൊക്കെ കിട്ടും, ഇത് എങ്ങനെയാണ്, നമ്മൾ രണ്ടാളും ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. മീൻസ് നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ഉള്ളിലുണ്ട്, സന്തോഷത്തോടെ ഇങ്ങനെ വേറൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്കില്ല, നീ ഇല്ലാതെ പറ്റില്ല, നിനക്ക് അങ്ങനെ ഉണ്ടേച്ചു നിനക്ക് പറയാം, ഞാനൊരു ഇതായിട്ട് നിൽക്കില്ല. അന്ന് തന്നെ പറഞ്ഞതാണ് അച്ഛൻ ഭയങ്കര സങ്കടം വന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എന്നെ തല്ലിയിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ തല്ലു അങ്ങനെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ നെഞ്ചു വിട്ടി അച്ഛൻ കരയും, ആ കരച്ചിൽ എനിക്ക് കാണാൻ ഭയങ്കര വിഷമമായിരിക്കും. ഒരു പ്രപ്പോസൽ ഞാൻ എന്നെ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ടീം പെട്ടെന്ന് ഈ കുട്ടീനെ ആലോചിച്ച കൊള്ളാം എന്ന രീതിയിൽ പെട്ടെന്ന് ഒരു പ്രപ്പോസൽ വന്നു. അപ്പോൾ അവരിച്ചിരി അവർ അച്ഛനും അമ്മയും എന്നെ കണ്ടിട്ടുണ്ട്, ഇനി കെട്ടാൻ വന്ന ആ ചെറുക്കനാണ് എന്നെ കണ്ടത്. അപ്പോൾ അവർ വരട്ടെ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാൻ എൻ്റെ വീട്ടിലില്ല, എനിക്ക് ആ ചേട്ടനൊന്നും അറിയിക്കാനുള്ള സിറ്റുവേഷനും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ എന്നോട് പറഞ്ഞു, മീൻസ് ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു നേരെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തണം, അച്ഛനോട് ഈ കാര്യം പറയണം, അച്ഛനെ ഓൾറെഡി അറിയാം ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്, ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അച്ഛൻ്റെ ഒരു മൈൻഡിൽ. പക്ഷെ എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ നമ്മുടെ വീട്ടിൽ കയറി വന്ന് അവർ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയും വാക്ക് കൊടുത്തുക, ഞാനത് വേണ്ടാന്ന് വെക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയും അവരുടെ മുന്നിൽ താഴും, തല ഉനിക്കേണ്ടി വരും. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ മറ്റൊരു ബന്ധുക്കളുടെ മുന്നിൽ തല ഉനിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാവുന്നൊരു വലിയ കാര്യം. എന്നെ അടിക്ക് എന്ത് വേണേലും സംഭവിച്ചോട്ടെ എനിക്ക്, പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുവരുന്നെന്ന് പറയുന്നുള്ള ധൈര്യത്തിൽ എന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛ എനിക്ക് ഈ ബന്ധത്തെ അവരെ കൊണ്ടുവരരുത്, എന്നെ പെണ്ണ് കാണാനായിട്ട് അവരെന്നെ വരുത്തിക്കരുത്, എനിക്ക് ആജി ചേട്ടനെ അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതൊക്കെ ഓർമ്മയുള്ളോ? പിന്നെ തല കറങ്ങി കറങ്ങി ഈച്ചയൊക്കെ പറന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സംഭവം. ഞാൻ പിന്നെ എത്ര നേരം ബോധമറ്റി കിടന്ന്? കുറച്ചേരം ഞാൻ അന്ന് നാട്ടിൽ വന്ന ദിവസം ഇവളിങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, ആകെ പ്രശ്നങ്ങളാണ്, എന്നെ പെട്ടെന്ന് ചിലപ്പോ ബോംബെയിലേക്കൊക്കെ മാറ്റും, ഇവിടെ വല്യമ്മ ബോംബെയിലാണ്, അപ്പൊ ഇനി നമുക്ക് കാണാനൊന്നും പറ്റില്ല, എന്തായാലും മരണോടത്ത് വെച്ച് കാണാം, എന്താ ഉണ്ടാവണമെന്ന് അറിയണില്ല. അപ്പൊ ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് ഇവള് ഫോൺ വെച്ചു, ലാൻഡ് ഫോൺ ആണ് വെച്ചപ്പോ അത് ശരിക്കല്ല വെച്ചിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് നല്ല ചീത്തേടി സൗണ്ട് സംഭവം സെറ്റ്. അപ്പൊ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റണില്ല, ഞാൻ വേഗം വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കിയപ്പോ എന്റെ വല്യമ്മയുടെ മോൻ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു അവിടേക്കടാ എന്ന് പറഞ്ഞു, അവനും എന്റെ വണ്ടിയുടെ പിന്നിൽ കയറി. ഞങ്ങൾ രണ്ടുപേരും കൂടി രാത്രി ഒരു 9 മണിയാകുമ്പോഴാണ് ഇവരുടെ വീട്ടിലെത്തി. ഇവരുടെ വീട്ടിലെത്തിയപ്പോ വാതിൽ തട്ടി, അമ്മ വാതിൽ തുറന്ന വശം തന്നെ അമ്മയ്ക്ക് ആകെ ടെൻഷനായി, ഏയ് ചെക്കന്തേ കയറി വരുന്നു, ഇത് എന്താ സംഭവം. അപ്പൊ അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കണത്. ഞാൻ കയറി ചെന്നിട്ട് ഞാൻ കയറി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവരൊന്നും പറഞ്ഞില്ല, ഞാൻ കയറിയിരുന്നു. ഞാൻ കയറി ഇരുന്നിട്ട് ഞാൻ അപ്പൊ അച്ഛൻ എന്നെ നോക്കിയില്ല, എന്റെ വല്യമ്മയുടെ മോനായിട്ട് ഇവർക്ക് ഒരു ബന്ധമുണ്ട് ഓൾറെഡി അച്ഛന്റെ വീട്ടുകാരുമായിട്ട്. അപ്പൊ അവര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് വേറൊന്നിനല്ല, ഷോണിയുടെ കാര്യം പറയാനാണ്, എനിക്കിങ്ങനെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അച്ഛൻ നേരെ എടുത്തതായിരുന്നു ഫസ്റ്റത്തെ ഡയലോഗ്, അതിനെ മാത്രം വളർന്നാ നീ, അങ്ങനെ ചോദിച്ചു. അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, എനിക്ക് എൻ്റെതായ ചിന്തയുണ്ട്, എൻ്റെ മക്കളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് നാട്ടുകാരാണ്, വെറുതെ വിഷയത്തിലൊന്നും നിൽക്കണ്ട, എനിക്കത് താല്പര്യമില്ലാത്ത കേസാണ്, എനിക്കത് നടക്കില്ല. അപ്പൊ ഞാൻ നല്ല കൂളായിട്ട് ഇത്തിരി ഇരുന്ന് പിന്നെ വീണ്ടും, അപ്പൊ ഇവള് എന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടൻ വിളിക്കുക ഞാൻ വരാം എന്നാണ് ഇവള് പറയണത്. അപ്പൊ ഇവളുടെ അമ്മ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവളെ ഞാൻ വിളിച്ചിറങ്ങി വരും, പക്ഷെ ഇവളുടെ കുറെ ഹാപ്പിനെസ് അവിടെ സ്റ്റോപ്പ് ആവും. എന്നുവെച്ചാൽ സ്വന്തം കുടുംബം സ്റ്റോപ്പ് ആവും, പിന്നെ കുടുംബത്തിലുള്ള കാര്യങ്ങള്. ഞാൻ അതൊക്കെ ചിന്തിക്കണത്, കാരണം എന്റെ പാപ്പൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ജീവിതം മുഴുവൻ കുറെ കഥകൾ കേൾക്കുന്നു, വീട്ടില് മൊത്തം പ്രശ്നങ്ങളാണ്. ഇപ്പോഴും അവനെ അച്ഛൻ ഇതേപോലെ വർത്തമാനം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അവസാനം അച്ഛനല്ല, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ നോക്കില്ല എന്ന് എങ്ങനെ അറിയാം, അപ്പൊ അച്ഛൻ ജീവിച്ചേക്കാളും അടിപൊളിയായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് സംസാരിക്കുമ്പോ. അവനെ അച്ഛൻ നേരെ പോയിട്ട് വി ശരിവാളില്ലേ, മറ്റേ എന്താ പറയാ, ഉർമിയാണോ? അല്ലല്ല, പുല്ലിന് വേണ്ടിയിട്ട് സൂപ്പർ സാധനം, പുല്ലരിയണോ അരിവാള്. ഞാന് വെട്ടി കൊല്ലും, മാത്രമേ ഇതാണെന്ന് പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പറഞ്ഞത്. ഒരു മൊമെന്റില് രണ്ട് മൈൻഡാ, ഒന്ന് എന്റെ ലൈഫ് പോയി, മീൻസ് എന്നെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാ. കാരണം ഇവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഞാൻ കേട്ടിട്ടുണ്ട് നല്ല ദേഷ്യമാണ്, ആൾക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ നാട്ടിൽ പറയണ പോലെ ആളൊരു കാര്യം ചിന്തിച്ച് അത് നടത്തിയിരിക്കും ആ ലെവലാ. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്, ഞാൻ അകത്തേക്ക് കയറിയിരിക്കും ചെയ്തു, പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അല്ല, ഞാൻ പെട്ടതാ, എനിക്ക് പേടിയായി, പേടിച്ചു. കാരണം ഞാൻ ഒരു ലൈഫ് ഒന്ന് കേറി. വാള് കയ്യിലെടുക്കുന്ന ആദ്യ സംഭവമാണോ ഇത്? ആദ്യമായിട്ടാ, അതാ അതിന്റെ ശക്തി മുഴുവൻ. അപ്പൊ
കണ്ടപ്പോ പേടിയായി, എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയണില്ല. അങ്ങനെ അച്ഛൻ ഫുൾ പ്രഷറിലാണ്, നീ ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ എന്റെ എല്ലാ മൈൻഡും വിട്ട് ഞാൻ ചെന്ന് കെട്ടിയെ പിടിച്ചു. അച്ഛനെ അതെങ്ങനെ ശരിയാവും? ഞാൻ പോയി ഇങ്ങനെ ജസ്റ്റ് കെട്ടിപ്പിടുത്തം പിടിച്ചു പിടിച്ചു, പിന്നെ ഞാൻ കരഞ്ഞു. കരയല്ലാതെ വേറെ വഴിയില്ല, വെട്ടി പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ടൂർന്ന് വീണോ? കാലി പിടിച്ചില്ല, കെട്ടി എന്നെ പിടിച്ച്. അപ്പൊ ആള് മറ്റേ ഇത് ഇട്ടിട്ട് എന്നെയും കെട്ടിപ്പിടിച്ച്. അപ്പൊ എനിക്ക് മൈൻഡ് മനസ്സിലായി, എന്തോ മൂപ്പർക്ക് എന്നോട് ദേഷ്യല്ല വേറെ കുറെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും. ആ ഒരു കെട്ടിപ്പിടുത്തം എന്ന് പറഞ്ഞു പിന്നെ വിട്ടില്ല. പിന്നെ ഇപ്പോഴും ദേ ഞങ്ങള് ഫുള്ള് സെറ്റാണ്. അപ്പൊ അജീഷ് കെട്ടിപ്പിടിച്ച സമയത്ത് അച്ഛൻ എന്താ തോന്നി? സങ്കടം വന്നു. സങ്കടം വന്നു. അപ്പൊ ഈ വാളൊക്കെ വരുന്ന നാടകമായിരുന്നു. വളരെ താല്പര്യമായിട്ട് നിക്കല്ലേ, അപ്പൊ പിന്നെ നമ്മളെ എതിർത്തിട്ട് കാര്യമില്ല, മാർഗമില്ല. എനിക്ക് അച്ഛനാ വാളുമായിട്ട് വരുന്ന സംഭവം, ഞാൻ ആ കിരീട സിനിമയിലെ കിരിക്കാട ജോസിന്റെ ഒരു വരവുണ്ട്, അതുപോലെയാണ് അകത്തുനിന്ന് വാളുമെടുത്തോണ്ടൊരു വരവ്. നിന്നോടെ എന്നെ കുറിച്ച് വിചാരിച്ചു അല്ല, വാളെടുത്തപ്പം വേണ്ടി വന്ന വെട്ടാന്നുള്ള സ്റ്റൈലായിരുന്നു. നടന്നില്ല, അതൊക്കെ കാണിച്ചു നോക്കിയത്. പിന്നെ എന്തുട്ടി വാളെടുത്തത്? വെട്ടണമെന്നില്ലെങ്കിൽ പിന്നെ പേടിപ്പിച്ചല്ലേ? പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ വലിയ സ്നേഹമാണോ? ഭയങ്കര സ്നേഹം. ആ കെട്ടിപ്പിടുത്തം അന്നത്തെ കെട്ടിപ്പിടുത്തം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ടു. ഓക്കെ, അതുകൊണ്ട് സംഭവം ഇതേ. അപ്പൊ അവിടെ വെച്ച് അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താ വേണ്ടു മോനെ? ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അങ്ങനത്തെ രീതിയൊന്നും വേണ്ട, കാരണം അത് നാളത്തെ ഒരു തലമുറ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കണ ഒരു ചിലപ്പോ തെറ്റായ ഒരു ഇതായിരിക്കാം. അവര് നാളെ നമ്മളോട് തിരിച്ചു ചോദിക്കണ ഒരു കാര്യം നമ്മൾ ഉപദേശിക്കുമ്പോ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ അല്ലായിരുന്നു. വേണ്ട, നോർമൽ ആയിട്ട് എങ്ങനെയാണോ ഹിന്ദുത്വ രീതിയിൽ എല്ലാവരും കല്യാണം കഴിക്കണത്, ആദ്യം വന്ന് പെണ്ണ് ചോദിക്കാൻ ഞങ്ങള്, പിന്നെ എൻഗേജ്മെന്റ് അനുസരിച്ച് ഇവര് ഫാമിലികൾ തമ്മിൽ എടുക്കണേ, കാരണം രണ്ടു കുടുംബക്കാർ തമ്മിൽ അതിന്റെ ഇടയിൽ. എന്തായാലും അത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണ ദിനം വന്നെത്തി. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ കെട്ട് കഴിഞ്ഞു, ഗുരുവായൂരാണ് കെട്ട് കഴിഞ്ഞത്. കെട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറുമ്പോ പൊതുവെ എല്ലാവരും പനനീര് തെളിക്കും. പനനീര് തെളിച്ചിട്ടൊക്കെയാണ് ചെക്കനെ കയറ്റാൻ പറ്റിയ പൂവും ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഈ പനനീരിന് പകരം തൊട്ടടുത്ത വീട്ടിലത്തെ ആളെടുത്തത് എണ്ണക്കുപ്പിയായിരുന്നു. ആള് പനനീര് കുപ്പിയാന്ന് വിചാരിച്ചിട്ട് ആള് ജസ്റ്റ് ഇത് അഴിച്ച് തുടങ്ങിട്ട് ഒറ്റ ഏറിയിരുന്നു, ഇങ്ങനെ ഒഴിച്ചു. ഇപ്പൊ നമ്മുടെ കണ്ണിലേക്കും മേലിക്കും ഒക്കെ ഫുള്ള് എണ്ണ വീണു. എണ്ണ വീഴുമ്പോഴും എന്റെ ബാക്കിൽ നിന്നുള്ള ആൾക്കാര് മറ്റേ മൈൻഡിൽ ഇവര് രണ്ടും ഒന്ന് സെറ്റായി വരണല്ലോ, ആരോടാ ചെക്കന്റെ മേത്തേക്ക് എണ്ണ ഒഴിച്ചെന്നാ. അപ്പഴേക്കും ഇവിടുന്ന് ഒരു ടീം ആരോടോ അങ്ങനെ ചോദിക്കാൻ, അങ്ങനെ ചോദിച്ചു അടിയായില്ല. അപ്പഴേ ഞാൻ ഷോണിയെ പെട്ടു തോന്നുന്നുണ്ട്, ഇവരെ കൺട്രോൾ ചെയ്യണ്ടേ. അച്ഛനെ ബാക്കിയുള്ള ബന്ധുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു, ഏ അതാൾക്ക് തെറ്റുപറ്റി, ആളോടി ആളറിയാതെ ചെയ്ത കാര്യം. അങ്ങനെ പിന്നെ കല്യാണ ഷൂട്ടൊക്കെ ആ എണ്ണയുള്ള ഷർട്ടുമേ, മറ്റേ മെയിൻ ഷർട്ട് അല്ലേ, അതുമേ ഫോട്ടോയിൽ എണ്ണയിൽ അഭിഷേകം ചെയ്തിട്ടാണ് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത്. അങ്ങനെ ഇത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴുള്ള കാര്യം ഷോണി പറയും. കാരണം ഞാന് എന്നെ ഇങ്ങോട്ട് അജ്ജന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞത് അവിടെ അച്ഛനമ്മയ്ക്ക് അതിൽ അനിയന എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്, അവരത് സന്തോഷം പ്രകടിപ്പിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ്ടായിരുന്നു, എനിക്കറിയണ്ടായിരുന്നില്ല. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലതുകാലം വെച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അമ്മയുടെ കൈ പിടിച്ച് ഞാൻ കത്ത് കയറുന്ന സമയത്ത് ഇവരിവിടെ മറ്റേ മേലെ കയറി പൊട്ടണ സംഭവങ്ങൾ, പടക്കം മുകളിൽ കയറി വിരിയണ സംഭവങ്ങളൊക്കെ ബോക്സ് ഒക്കെ വെച്ചിട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കയറുക പൊട്ടിക്ക ആകെ അടിപൊളിയാക്കാ പൂരക്ക, അനിയനും അനിയന്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ മാമുണ്ട്, മാമനെ കൂട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണേ. സംഭവം ഞാൻ കേറുന്നതും കേറാൻ നിൽക്കുമ്പോ ഇവരുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഇടയിലാണ് ആ പെട്ടി ചെരിഞ്ഞപ്പോ മോളിൽ പോയി പൊട്ടേണ്ടതൊക്കെ സൈഡിൽ. ആ എന്നുവെച്ചാ നമ്മുടെ ഇടയിൽ കൂടി ഒക്കെ പോയിട്ട് അവിടെ ഇവിടെ ഒക്കെ തീപിടുത്തും ഭയങ്കര. അപ്പൊ ഇവരുടെ വീട്ടുകാർ വിചാരം അവിടെ എണ്ണ വെച്ചതിന് പകരം ചെയ്തു ഞാൻ വീട്ടു ഒന്നേ ഒന്ന് തുടങ്ങിയിട്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, മത്സരം വേണമല്ലോ, തിരിച്ചു പോകുമ്പോ കുറച്ച് കാശൊക്കെ വേണ്ടേ അല്ലേ? അപ്പൊ 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. മോണിറ്റർ പ്ലീസ്. അപ്പൊ ഇനി ഒരു സ്കില്ലാണ് കാണിച്ചു തരാൻ പോകുന്നത്, അങ്ങോട്ട് നോക്കിക്കോളൂ. എൽ ഇ ഡിയിൽ തെളിയുന്നുണ്ട്, അങ്ങോട്ട് നോക്കാം. ഏത് കവിയുടെ അന്ത്യമാണ് സിദ്ദിഖ് അസീസി എന്ന കലാകാരൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, ഓപ്ഷൻ ബി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ,
ഓപ്ഷൻ ഡി കുമാരനാശാൻ. കുമാരനാശാൻ പറപ്പൂട്ടാമോ എനിക്ക്? കൂട്ടിക്കോ. കൂട്ടട്ടെ ഞാൻ. ഷണിമാ അറി സീരിയസ്, ഞാൻ കൂട്ടാമോ? കുമാരനാശനാണ് തോന്നണത്, അദ്ദേഹം തന്നെയായിരിക്കും. കിട്ടിയാൽ ഊട്ടി എന്നുള്ള രീതി പൂട്ടിയതാണോ? ഓക്കെ, കുമാരനാശാൻ. കാരണം വീണപ്പൂവ് ആ ഒരു വരികളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ഓക്കെ. ചങ്ങമ്പുഴ ഉണ്ടായിരുന്നു, വള്ളത്തോളം ഉണ്ടായിരുന്നു, രണ്ടുപേരും നല്ല മനുഷ്യരായിരുന്നു, നല്ല കവികളും ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടൊരു ബുദ്ധി പോയില്ലല്ലോ. ഇല്ല, നമ്മൾ കുമാരനാശാൻ നിൽക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ചരിത്ര വിധി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം ശരിയാണ്. കുമാരനാശാൻ ദുരവസ്ഥ എന്ന ചരിത്ര പ്രസിദ്ധമായ കൃതി, ചാത്തൻ എന്ന പിന്നോക്ക സമുദായക്കാരൻ അംഗത്തെ കൊണ്ട് സാവിത്രി എന്ന അന്തർജനത്തെ കല്യാണം കഴിപ്പിച്ച വിപ്ലവബോധമുള്ള ദുരവസ്ഥ, അതിലെ വരികളാണ്. അപ്പൊ എന്തായാലും അതാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ 60,000 രൂപ. ഇനി 70,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ഏത് സിനിമയിലെ നായകനെ സ്ത്രീ ശബ്ദത്തിൽ ഡബിംഗ് ചെയ്യാൻ സഹായിക്കാനാണ് ഭാഗ്യലക്ഷ്മി എന്ന ഡബിംഗ് ആർട്ടിസ്റ്റ് കരിയറിൽ ആദ്യമായി ട്രാക്ക് ഡബിംഗ് ചെയ്തത്? ഓപ്ഷൻ എ മാമാങ്കം, ഓപ്ഷൻ ബി മായാമോഹിനി, ഓപ്ഷൻ സി നാരായണത്ത ഭ്രാന്തൻ, ഓപ്ഷൻ ഡി പട്ടാഭിഷേകം. ഓപ്ഷൻ ബി മായാമോഹിനി. എന്തുകൊണ്ട് മായാമോഹിനി? സ്ത്രീ ശബ്ദത്തിലെന്ന് വെച്ചാൽ നായകൻ സ്ത്രീയാണ്, അപ്പോ സ്ത്രീ വേഷം അണിഞ്ഞിട്ടുള്ളത് മായാമോഹിനിയിലാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. ഓക്കെ ഓക്കെ, പൂട്ടിട്ടോ? ഞാൻ പൂട്ടാലോ? പൂട്ടി. ദുരിദുരന്തം ആയി കലാശിക്കുന്നു മായാമോഹിനി എന്നുള്ളതിടത്താണ് താങ്കൾ പറഞ്ഞ ഉത്തരം. ഷോണി മായ, വെരി സോറി. നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചു, രണ്ടുപേരോട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇങ്ങനെയാണ് ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കരുത്. ഒരുപാട് പരാജയങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുമായിട്ട് തീരുമാനം എടുക്കണം. അങ്ങനെ എടുത്താൽ തീരുമാനം ഇങ്ങനെ ശരിയായി ഭവിക്കും. ഉത്തരം ശരിയാണ്. അപ്പൊ മായാമോഹിനിയാണ് ശരി ഉത്തരം. 70,000 രൂപ. 70,000 rupees you got. You got 70,000 rupees. അപ്പൊ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 80,000. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഉത്കല വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ഒഡീഷ. ഒഡീഷ. 80,000 രൂപ ഉറപ്പിക്കാമോ അജീഷ്? അജീഷ് ഒരു വിജ്ഞാനിയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് സംശയമില്ലെന്ന് തോന്നുന്നു ഇപ്പോ. പൊട്ടട്ടോ ഞാൻ? ആണ്. ഈ തല ഇനി വെയിലുള്ളാൻ അനുവദിക്കരുത്. ഓക്കെ, ഈ തല സൂക്ഷിക്കണം. തലക്കൊട്ടുകരയിലെ ഈ തല സൂക്ഷിച്ചു വെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ആ വിധി പ്രഖ്യാപിക്കുന്നു. ഓപ്ഷൻ ബി നിങ്ങൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം തെറ്റാണ് എന്ന് ബുദ്ധിയുള്ള ആർക്കും പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. ഓക്കെ, 80,000 രൂപ. 80,000. 40,000 രൂപ കൈ തന്നല്ലോ, അതോടെ പിടിച്ചോളൂ. ബാക്കി 40,000 രൂപ പിടിച്ചോളൂ. ഓക്കെ റെഡി. അപ്പൊ പിടിച്ചോളൂ. അപ്പൊ ഇത് ഒരു കാര്യം ചെയ്യുക, ഇത് നമ്മുടെ ധർമ്മപത്നി തന്നെ മൊത്തം കൂടെ വാങ്ങിച്ചോളൂ. കാര്യം പണ്ടേ കാശ് കിട്ടുമ്പോ ഒരു സന്തോഷം ജീവിതത്തിലുള്ള ആളാണ്. ഓക്കെ, 2 ലിറ്റർ പാല് വാങ്ങിച്ച് ഉടനെ ആ പൈസ തന്നു. ഓ, എന്താ ഒരു ജീവിതം അല്ലേ, അതിന്റെ ഒരു സുഖം അതായിരിക്കും. അപ്പൊ 80,000 രൂപയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വളരെ ലോഹ്യമായിട്ട് പ്രണയമായിട്ടൊക്കെ ഇങ്ങനെ പോയി കല്യാണം കഴിച്ചവരാണ്. അപ്പൊ ഏതെങ്കിലും ജീവിതത്തിന്റെ ഒരു മുനമ്പിൽ വെച്ചിട്ട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ നിമിഷം ഉണ്ടോ? എന്റെ കണ്ണിലേക്ക് നോക്കി സത്യം മാത്രമേ പറയൂ. തീർച്ചയായും പറയാം, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരില്ല എന്നുള്ള നല്ല ആത്മവിശ്വാസം. പക്ഷേ ഒരിക്കലും അങ്ങനെ തോന്നി, ഞാനത് പറയാം. എപ്പോ? അമ്മ, ഒരു ദിവസം ഇവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണല്ലോ, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് ഷോണിമ ചിന്തിച്ച ഒരു ദിവസം ഉണ്ടായി നിങ്ങളുടെ വീട്ടിൽ? ഇല്ല, ഒരിക്കലും. അത് അമ്മയ്ക്ക് അറിയാൻ സാധ്യതയില്ല. അത് കുറച്ച് രഹസ്യം കാര്യം, അത് സ്വപ്നത്തിൽ കണ്ടതാണ്. എപ്പോഴായിരിക്കും അത്? അപ്പൊ മാത്രമല്ല, ഇയാളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല. അപ്പൊ ഇനി 100,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 100,000 rupees. ഓക്കെ, ബി കെയർഫുൾ, ബി സീരിയസ്. കുട്ടേട്ടാ, നെക്സ്റ്റ് ലെവൽ. ലെവൽ 3. മോണിറ്റർ പ്ലീസ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിത നഗരമായി 3rd വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം
ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ചെന്നൈ. വിജയിച്ചാൽ 100,000 രൂപ, തെറ്റിയാൽ 8,000 രൂപ കൈ കിട്ടും, പിന്മാറിയാൽ 40,000 രൂപ. 3 പിടിവള്ളികൾ ബാക്കിയുണ്ട്, 2 എണ്ണം കുട്ടേട്ടനും 1 എണ്ണം കുടുംബവും. കുട്ടേട്ടൻ മതി. കുട്ടേട്ടാ, കുട്ടേട്ടാ. യെസ് ബോസ്, അജീഷ് ആൻഡ് ചോണിമ, നിങ്ങൾക്ക് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി മുംബൈ, സി കൊൽക്കത്ത, ഡി ചെന്നൈ. അപ്പൊ ഇനി മുംബൈ കൊൽക്കത്ത 1 എണ്ണം മായ്ച്ചു കളഞ്ഞു. മുംബൈ കൊൽക്കത്ത ചെന്നൈ 3 സ്ഥലമുണ്ട്. തെറ്റിയാൽ മത്സരം ഇവിടെ അവസാനിക്കും എന്നുള്ളത് മറന്നുപോകും. കുടുംബത്തിന്റെ പിടിവള്ളികൾ എടുക്കണോ? ചിലപ്പം അവർക്ക് എങ്ങനെ അറിയാമെങ്കിലോ? അറിയില്ല, അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ അത്രയ്ക്ക് എന്താ അറിയില്ല. ഡി ചെന്നൈ ആണോ? ബി മുംബൈ. കൂട്ടട്ടെ ഞാൻ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? രണ്ടുപേരും മനസ്സ് ഒന്നാക്കിയോ? നിങ്ങൾക്ക് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ രണ്ടുപേർ കൂടെ. പാലിൽ വെള്ളം ചേർക്കരുത്. ഞാൻ പൂട്ടോ. ഓപ്ഷൻ ബി മുംബൈ പൂട്ടി. അപ്പൊ എന്താ സംഭവിക്ക അമ്മ? എന്താ സംഭവിക്ക ഇവിടെ? വിജയിക്കും. കുട്ടേട്ടാ ഒരു പ്രവചനം നടത്തൂ ഇവരുടെ ജീവിതത്തില്. ഇവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്ന് ഉണ്ടാവില്ല. ഈ ഉത്തരം ശരിയാവാനും ശരിയാകാതിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോ, അതായത് ഈ മത്സര ഫലം മൂലം കിട്ടുന്ന തുകയാണോ വലുത്, അതോ ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുക എന്നാണോ പ്രധാനം? ഇതിലത്തെ തുകയും പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ മേളിൽ തുക ഭാരമായിട്ട് വെക്കണം അല്ലേ? അതല്ല, ഞങ്ങൾക്കൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോ നമുക്ക് അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട് പണിയുമ്പോൾ അറിയാലോ നമ്മുടെ ടീമാണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നമുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് മാസം മാസം അടച്ചു തീർക്കാനുള്ള ദൈവം ശക്തി തരും, അതുപോലെ നമ്മൾ പണിയെടുത്തോളാന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള എന്താ വെച്ചാൽ, ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എടുത്തു തന്നായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളാണ് നമ്മളിങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, അല്ലാച്ച ഞങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ഈ കൊളാബറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ആ കുട്ടിയായിരുന്നു. അല്ല, നിങ്ങൾ ഇതിനകത്ത് ഇപ്പൊ യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയപ്പോ പെട്ടെന്ന് പ്രേക്ഷകർ കിട്ടിയോ? അതോ സമയമെടുത്തോ സബ്സ്ക്രൈബേഴ്സ് വരാനായിട്ട്? സബ്സ്ക്രൈബേഴ്സ് വരാൻ പെട്ടെന്ന് ആയിരുന്നു. ഗൾഫിലുള്ള സമയത്താണ് നമ്മൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം നമ്മുടെ വീഡിയോസ് എടുത്തു തരാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സ്റ്റാൻഡുമ്പോ വെച്ചിട്ട് എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അനുഷി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇതേ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോയപ്പോൾ അവൾ നമ്മുടെ ഒപ്പം വന്നു. അവൾ ഇതുപോലെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് യു കെ പോകാൻ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യായിരുന്നു. അപ്പോൾ അവളൊരു ഏണിങ്സ് നമ്മളായാലും ഇപ്പോൾ പുറത്ത് നമ്മളൊരു ഷൂട്ടിന് പൈസ കൊടുക്കണം. അപ്പോൾ അവളാണെന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാമറ ഫോട്ടോഗ്രാഫിന്ന്. അപ്പൊ അവളാണ് നമുക്ക് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നായിരുന്നു. അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നായിരുന്ന അവൾക്ക് ഇപ്പൊ അടുത്ത് ഒരു അസുഖം വന്നു, മയോസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു 1-2 മാസം കൊണ്ട് മൊത്തം തളർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. മയോസൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മസിലുകൾ പൊടിയുന്ന ഒരു രണ്ടും വന്നു. അപ്പോ ഇവളെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കണമായിരുന്നു. ഇപ്പൊ ഈ 2-3 മാസമായിട്ട് ഞങ്ങളുടെ ഈ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ തന്നെ കുറച്ച് ടൈറ്റിലാണ് പോണത്. അപ്പൊ അവളുടെ ചികിത്സയൊക്കെ സ്റ്റോപ്പായിട്ട് നിൽക്കാം. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞ എത്രയായെന്നോ അറിയില്ല. ഞങ്ങള് ഇതും കൊണ്ട് അവളെ കാണാൻ പോണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളിപ്പോ 3 മാസമായിട്ട് അവളെ കാണാൻ പറ്റില്ല. അവൾ അവളുടെ വീട്ടിലാണ്, കണ്ണൂരാണ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ അത് സ്റ്റോപ്പ് ആയിരിക്കും. എന്നുവെച്ചാൽ അവരുടെ വീട്ടിൽ അത്രയും അവസ്ഥ മോശമാണ്, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരിതാണ്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ഡൗൺ ആയ കാരണം നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ അവരങ്ങനെ ആരോടും പറയുമല്ല. അവൾക്ക് സ്വയം എന്തെങ്കിലും അവളൊരു രൂപ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് മരുന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടിയ വലിയ, ഇനിയിപ്പോ ഇത് കൊണ്ടു കൊടുത്താൽ അവള് വാങ്ങൂ വാങ്ങില്ല എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു ഭാഗം ഞങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ അവളിപ്പോ സപ്പോർട്ട് ചെയ്യലാണ്. നമ്മളത് മനസ്സിൽ വിചാരിച്ചിട്ടാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉത്തരം എന്തോ ആയിക്കോട്ടെ, അത് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. നമുക്കൊരു ചാരിറ്റി ഓപ്പറേഷൻ ഉണ്ട് അറിയാലോ, 24 കണക്റ്റ് ഉണ്ട്. ആ ചാരിറ്റി ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരു ധനസഹായം നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ച് മറന്നുകളയ. ഓക്കെ, അത് ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. കാര്യം കുട്ടിയുടെ ചികിത്സക്കല്ലേ, അത് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ മുംബൈ ആണ് പൂട്ടിയിരിക്കുന്നത്. മറന്നുപോയോ നിങ്ങൾ? മുംബൈ ആണ്. ആ ഉത്തരത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നു, ഞാൻ പൂട്ടി. ഓക്കെ, ആ ഉത്തരം തെറ്റാണ്.
ശരിയായ ഉത്തരം കൊൽക്കത്തയായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബിയോണ്ട് അവർ കൺട്രോളാണ്, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ കുട്ടിയുടെ കാര്യം ഐ വിൽ ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സർ. ഞാനത് ചെയ്യാം. നമ്മുടെ ചാരിറ്റി ഓപ്പറേഷന്റെ ഒരു ഒരു കണ്ണ് അങ്ങോട്ട് ഉണ്ടാകും. അത് മതി. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് വേറെ രീതിയിൽ വലിയൊരു നേട്ടമായിരിക്കും. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ എല്ലാം യൂട്യൂബിൽ വ്യൂവർഷിപ്പ് പെട്ടെന്ന് ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ പച്ചപിടിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. കുട്ടേട്ടനും അതേ അഭിപ്രായമല്ലേ കുട്ടേട്ടാ? അതെ ബോസ്, തീർച്ചയായിട്ടും. അപ്പൊ കുട്ടേട്ടൻ അങ്ങനെ ഗണിച്ചൊക്കെ നോക്കിയിട്ടാണല്ലോ കുട്ടേട്ടൻ പറയും. നമ്മുടെ കൂട്ടല്ല, നമ്മുടെ ഒരു പാട്ടും കൂടി പാടി. പാട്ട് പാടി. ഏത് പാട്ടാ വേണ്ടേ? അമ്മയ്ക്ക് കലാപമണിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാ. അമ്മ കലാപമണിയുടെ ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടത്? കലാപമണിയുടെ അപ്പരലേ പെരലേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അപ്പോ പരലേ പരലേ പാട്ടറിയാം. കലാഭൻ മണി പാടിയിട്ടുള്ള ഇപ്പോൾ അമ്മ പറഞ്ഞ പാട്ട് എനിക്കറിയില്ല. കലാഭൻ മണി പാടിയിട്ടുള്ള വേറൊരു പാട്ട് പാടാം. പരിധി നോക്കുമ്പോ കിട്ടുന്നത് മതി. ഓക്കെ, അമ്മക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അണിച്ചേട്ടന്റെ പാട്ട്. ചാലക്കോടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. വേണേ അമ്മ കുട്ടേട്ടനെ അങ്ങോട്ട് കൊണ്ട് തലക്കോട്ട് കയറിയേ കൊണ്ടുപോയിക്കോളൂ. അവിടെ പാടിപ്പിക്കാലോ കുട്ടേട്ടൻ വന്നപ്പോ. തൽക്കാലം എനിക്ക് വരാൻ സാധിക്കില്ല, ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ മല്ലു കപ്പളൊക്കെ നന്നായിട്ട് പോട്ടെ. ഓക്കെ, ഒരുപാട് പ്രേക്ഷകർ കൂടട്ടെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ കാണും. ഒരു വരവ് കൂടെ വരും, ഒരു ഒന്നര വരവ്. ഓക്കെ, താങ്ക് യു അജീഷ്. താങ്ക് യു കുട്ടേട്ടാ. ലെവൽ വൺ. അപ്പൊ ഒരു കാര്യം, ഞാൻ കെട്ട അവിടെ ഇരിക്കട്ടെ, നമ്മൾ ആ കെട്ട എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഒരു 8,000 നമ്മൾ ഇവിടെ നിന്ന് എടുക്കാം. അപ്പൊ ഈ 8,000 കയ്യിലിരിക്കുക, യുക്തം പോലെ ചെയ്യുക. ഓക്കെ, രണ്ടുപേരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് സർട്ടിഫിക്കറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നിട്ട് മത്സരിച്ചു, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വളരെ രസമുണ്ട്. അപ്പൊ രണ്ടുപേരോട് ചേർന്ന് വാങ്ങിച്ചോളൂ. ഇത് സർട്ടിഫിക്കറ്റ് പിടിക്കാതെ കാശേ പിടിക്കുന്നില്ല പാൽക്കാരി. ഓക്കെ, റെഡി റെഡി. ഓക്കെ, അല്ല ഇത് ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഇതും കൊണ്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ട് മേലോട്ട് പോകും. പറക്കും പറക്കും, ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു അജീഷ്. ഓക്കെ, റെഡി സോണി മാ, താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, അപ്പോ ഇതുവഴി പോയാൽ നിങ്ങൾക്ക് അങ്ങ് തലക്കോട്ട് വരെ. തലക്കോട്ട്. അങ്ങനെ ഒരു അഭ്യാസം കൂടി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തലക്കോട്ടുകരയിലേക്ക് അജീഷും ഷോണിമയും യാത്രയായി. ഇനി യൂട്യൂബിൻ്റെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവരെ കാണാം. അവരുടെ യൂട്യൂബൊക്കെ നിങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കുക, അവർക്കും വേണ്ട ഒരു വിജയം. അപ്പോൾ അവരിപ്പോൾ തന്നെ വിജയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ഒന്ന് കൈ അയച്ച് സഹായിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയോ എത്തും. അപ്പോൾ മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.